محمد وعلى آله وصحبه أجمعين أما بعد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين. اللهم انفعنا بعلمهم اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഡോക്ടർ കീഷേരി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട ഡോക്ടർ ചെയ്യുന്ന പ്രത്യേക സേവനത്തിൻ്റെ ഭാഗമാണ്, മഹാനവർഗൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ക്ലാസ്സിൻ്റെ ടൈമല്ല. എങ്കിലും ഏത് സമയത്തും തനിക്ക് ഒഴിവുണ്ടെങ്കിൽ എസ് ജി വിയിൽ മൈക്ക് വെറുതെ ഇരിക്കരുത് എന്നതുകൊണ്ട് അപ്പോഴൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മോടൊപ്പം വരുന്ന പ്രിയപ്പെട്ട ഡോക്ടർക്ക് അല്ലാഹു തആല എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്യുന്ന ഈ സേവനം ഡോക്ടർ പോലെയുള്ള ആളുകൾ വളരെ തിരക്കുണ്ടെങ്കിലും ആ തിരക്കിനിടയിൽ നമ്മുമായി പങ്കുവെക്കുന്ന ഈ അറിവും ഈ സമയവും ഒക്കെ അല്ലാഹു തആല ആഖിറത്തിൽ നമുക്ക് അറശിൻ്റെ താഴെ ഒരുമിച്ച് കൂടാനും സ്വർഗലോകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ഒരുമിച്ചുകൂടി റബ്ബിൻ്റെ റിക്കാത് കാണാനുമുള്ള അതിനനുയോജ്യമായ അതിന് അർഹമാക്കുന്ന നിലക്കുള്ള സ്വാലിഹ് അമലായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യണം. ഇന്നലെ ക്ലാസ് നടന്നില്ല. ഞാൻ ഇന്നലെ കൈക്കോട്ട് ഉസ്താദിൻ്റെ ക്ലാസ് ഈ സമയത്തേക്ക് നീണ്ടതാണ്, അങ്ങനെ ചോദ്യോത്തരമായിട്ട് നീണ്ട് ഞാൻ സഭയിൽ വന്നെങ്കിലും നല്ലൊരു ക്ലാസ് ആളുകൾ ഇങ്ങനെ താല്പര്യപൂർവ്വം ചോദ്യോത്തരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വന്ന വിവരം ആരോ അവിടെ അടിച്ചെങ്കിലും അത് വലിയ താല്പര്യത്തിൽ മുന്നേറുന്ന കണ്ടപ്പം നടക്കട്ടെ, ഹൈറായത് കാര്യം പഠിക്കാൻ ആരായിക്കൊള്ളണമെന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 10-20 മിനിറ്റ് ഇരുന്ന് പിന്നെ അതൊരു നല്ല ചർച്ചയാണ് നടക്കുന്നത്, കുറേ ഹൈറായ കാര്യങ്ങൾ അറിയാത്തത് ചോദിച്ച് അത് ഉസ്താദ് മറുപടി പറഞ്ഞ് നല്ലൊരു കാര്യമാണല്ലോ എന്നുള്ളവർക്ക് ഞാൻ നല്ല വേറെ ചെറിയ ഷോല ഉണ്ടായപ്പോൾ ഞാൻ നല്ല മുങ്ങിയത്. അങ്ങനെ ഇന്നലത്തെ ക്ലാസ് നടന്നു പോയത്. സാധാരണ നടക്കുന്ന ക്ലാസ്സുകൾ അതിൻ്റെ സമയത്ത് നടക്കൽ തന്നെയാണ് അതിൻ്റെ ഭംഗി. പക്ഷേ അല്ലെങ്കിലും ഹൈറായ ഏതെങ്കിലും ക്ലാസ് നടന്നാലും അൽഹംദുലില്ലാ ഹൈർ തന്നെ. നമ്മൾ അള്ളാഹുവിൻ്റെ അമ്പിയാ മുർസലുകളെ സംബന്ധിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു വന്ന് അമ്പിയാക്കളുടെ മേൽ നിർബന്ധമായ സിഫത്തുകളിൽ മൂന്നാമത്തെ സിഫത്താവുന്ന അമാന, അമാന നിർബന്ധമാണെന്ന് വരുമ്പോൾ മഹാന്മാരായ അമ്പിയാ മുർസലുകളിൽ നിന്നിട്ട് പാപങ്ങളൊന്നും വരാൻ പാടില്ല എന്ന. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്താവുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ദീനിന്റെ നിയമങ്ങൾ, അത് ഒന്നാമതായി അനുഷ്ഠിക്കേണ്ടവർ അമ്പിയാ മുർസലുകൾ തന്നെയാണല്ലോ. മറ്റുള്ളവരോട് ഉപദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് സ്വയം അത് പകർത്തുകയും ലോകത്തിൻ്റെ മുന്നിൽ മാതൃക കാണിക്കുകയും ചെയ്യേണ്ടവരാണ് അള്ളാഹുവിൻ്റെ അമ്പിയാ മുർസലുകൾ. അതുകൊണ്ട് അവരുടെ വാക്കുകളും പ്രവൃത്തികളും നടപടികളും സ്വഭാവങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് അമ്പിയാക്കളന്മാരിൽ നിന്നിട്ട് പാപങ്ങൾ സംഭവിച്ചാൽ അതിൽ മുഹാല്, അസംഭവ്യം ആയ കാര്യങ്ങൾ നടന്നു എന്ന് വരും. കാരണം അള്ളാഹുവിൻ്റെ ദീൻ ഉമ്മത്തുകൾക്ക്, ജനങ്ങൾക്ക് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായ അമ്പിയാ മുർസലുകൾ അതിന് വിപരീതമായി തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ചാൽ അമ്പിയാക്കന്മാരെ പിൻപറ്റാൻ സൃഷ്ടികൾ കൽപ്പിക്കപ്പെട്ടവരാണ്. അപ്പൊ തെറ്റ് ചെയ്യാൻ സൃഷ്ടികൾ ബാധ്യസ്ഥരാവും. അപ്പൊ അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ടി പഠിപ്പിക്കാൻ വന്നവര് അള്ളാഹുവിന് വഴിപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിന് എതിര് ചെയ്യാൻ പഠിപ്പിച്ചു എന്ന് വരികയും അത് ജനങ്ങളുടെ മേൽ നിർബന്ധമാവുകയും ചെയ്യും. അമ്പിയാക്കന്മാരെ പിൻപറ്റലാണല്ലോ വുജൂബ്, അപ്പൊ തെറ്റ് ചെയ്യൽ ജനങ്ങൾക്ക് വുജൂബാണെന്ന് വരും. അപ്പൊ നേരെ വിപരീത ഉദ്ദേശം വരുന്നത് കൊണ്ട് തന്നെ അമ്പിയാ മുർസലുകളുടെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റുകൾ സംഭവിച്ചുകൂടാ, അഥവാ തെറ്റുകൾ സംഭവിച്ചാൽ അവർ അമീനല്ല,
അമാനത്തില്ലാത്തവരാണ്, അള്ളാഹുവിന്റെ ദീനിൽ അവർ ഖിയാനത്ത് അഥവാ വഞ്ചന ചെയ്തവരാണ് എന്ന് വരും. അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ചില സംശയങ്ങൾ ഉടലെടുക്കാം. അതിൽപ്പെട്ട ഒരു സംശയം, മഹാനായ ആദൻ നബി അലൈഹിസ്സലാം തങ്ങൾ പഴം പറിച്ചല്ലോ, ആ പഴം പറിക്കുകയും ഭക്ഷിക്കുകയും ഫകലാ മിൻഹ എന്ന് ഖുർആൻ പറയുന്നു. അവർ രണ്ടുപേരും അതിൽ നിന്ന് ഭക്ഷിച്ചു. അപ്പോ തെറ്റ് വന്നല്ലോ. അതിന് വിശദമായി തന്നെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റല്ല അവർ ചെയ്തത്, മറിച്ച് വലക്കത് അഹദിന ഇലാ ആദമ ഫനസിയ വലം നജിദ് ലഹു അസ്മ. ആദ നബി അലൈഹി സ്വലാമിനോട് നാം അഹദായി, ഒരു കാര്യം വളരെ കണിശമായും നാം കരാർ ചെയ്തിരുന്നു, ഫനസിയ. പക്ഷെ ആദ നബി അലൈഹി സ്വലാമിന് മറവി സംഭവിച്ചു. ഖുർആനാണ് പറയുന്നത് ഫനസിയ, മറവി സംഭവിച്ചു. ഫലം നജിദ് ലഹു അസ്മ, ഒരു കാര്യം കരാർ ചെയ്താൽ അതിൽ അബദ്ധം പറ്റാതെ ശരിക്കും അത് പാലിക്കാൻ വേണ്ട മനോദാർഢ്യതയുണ്ടായിട്ടില്ല. അപ്പോ നിസിയാനാണ് ആദ നബി അലൈഹി സ്വലാമിന് സംഭവിച്ചത് എന്ന് ഖുർആൻ ഒരു അർത്ഥശങ്കക്കും ഇടമില്ലാതെ വ്യക്തമായി പറഞ്ഞത് ആദ നബി അലൈഹി സ്വലാമിന് നിസിയാൻ അഥവാ മറവി സംഭവിച്ചതാണ്. മറവി സംഭവിക്കുക എന്നതൊരു കുറ്റമല്ല. റുഫിയാൻ ഉമ്മത്തി അൽ ഖതുവ നിസിയാൻ, അബദ്ധത്തിൽ സംഭവിക്കുന്നതും മറന്ന് സംഭവിക്കുന്നതും അതിനെ സംബന്ധിച്ചുള്ള ഹുക്കുമു മർഫുആൻ, ഉയർത്തപ്പെട്ടിരിക്കുന്നു, അതിന് വിധിയില്ല, നിയമമില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ബഖറയിലൂടെ അവസാനത്തെ ആയത്താവുന്ന അമർ റസൂലുല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നമ്മളോട് പ്രാർത്ഥിക്കണം, റബ്ബന ലാ തുആഖിദ്ന ഇന്നസീന അഖ്തഇന, മറന്നോ പിഴവ് സംഭവിച്ചോ വല്ലതും സംഭവിച്ചാൽ അതിന്റെ പേരിൽ ഞങ്ങളെ നിശിക്കരുത് എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞതല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. ഈ ആയത്തിന്റെ ഓരോ കലിമത്തും ഓതുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഖദ് ഫഅൽതു ഖദ് ഫഅൽതു. അപ്പൊ മറന്നു ചെയ്താൽ അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുകയില്ല, അതൊരു പാപമായി ഗണിക്കപ്പെടുകയില്ല. എങ്കിൽ അള്ളാഹു തആല പറഞ്ഞു, വലഖദ് അഹദനായില ആദമ ഫനസിയ ഫലം നജിദ് ലഹു അസ്മ, മറവി പറ്റിയതാണ്, അസ്മുണ്ടായില്ല എന്ന് മാത്രം. അപ്പൊ ഉരുൾ അസ്മിൽ എണ്ണപ്പെട്ടില്ല എന്നതൊഴിച്ചാൽ അതിന് ബലി ഇസ്ലാം തെറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ നാം വേറൊരാഴത്തിലുണ്ടല്ലോ, അസോ ആദമു റബ്ബഹു ഫഗവാ എന്ന്, അത് വളരെ ഗുരുതരമായതല്ലേ. അസോ ആദമു റബ്ബഹു ഫഗവാ, അസാ ആദമു, ആദൻ നബി അലൈഹിസ്സലാം നേരിൽ പ്രവർത്തിക്കേണ്ടതിന് എതിര് പ്രവർത്തിച്ചു. അള്ളാഹു തആല ഒരു കാര്യം കൽപ്പിച്ചാൽ അതങ്ങനെ പാലിക്കുകയായിരുന്നു വേണ്ടത്. ആ നേരേക്ക് നേരെ ചെയ്യേണ്ട ഒരു കാര്യം ആ നേർക്കല്ലാതെ നേരായ മാർഗത്തിലല്ലാതെ സംഭവിക്കുമ്പോൾ അതിനൊക്കെ അസിയാൻ എന്ന് പറയും. അത് മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റാണെങ്കിലും മറന്നുകൊണ്ടോ പിഴവുകൊണ്ടോ സംഭവിച്ചതാണെങ്കിലും അസിയാൻ എന്ന് ഭാഷാപരമായി പറയാം, അത് കുറ്റമായിക്കൊള്ളണമെന്നില്ല. എല്ലാ അസിയാനും കുറ്റമാവില്ല. മറന്നുകൊണ്ട് സംഭവിക്കുകയോ പിഴവുകൊണ്ട് സംഭവിക്കുകയോ ചെയ്താൽ കൽപ്പിച്ചതിന് വിപരീതം ചെയ്തു എന്ന് പറയാം, പക്ഷേ കൽപ്പനക്ക് എതിര് ചെയ്ത് കുറ്റവാളിയായി എന്ന് പറയാൻ കഴിയില്ല. അപ്പോ ആദ നബി അലൈഹി സ്വലാമിനോട് നിർദ്ദേശിച്ചിരുന്ന നിർദ്ദേശത്തിന്റെ വിപരീതം അദ്ദേഹത്തിന് സംഭവിച്ചു. ഫഗവാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് താൻ ലക്ഷ്യം വെച്ച ലക്ഷ്യത്തിൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിച്ചു. ഫഗവാ എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യത്തിൽ നിന്നിട്ട് പിഴച്ചു എന്ന് പറഞ്ഞാൽ മറവി സംഭവിച്ചുകൊണ്ട് ഇത് പ്രവർത്തിക്കാനുണ്ടായ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ന് ഖുർആൻ തന്നെ പറയുന്നു. ആദ നബി അലൈഹി ഇസ്ലാമിനോടും ഹവാ ബീവിയോടും ഷൈത്താൻ അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ ഹൽ അതുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽക്കില്ലാ ബിലാദ്, ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവിക്കുന്നതും എന്നെന്നും ഇവിടുത്തെ ആധിപത്യം നിലനിർത്താൻ പറ്റുന്നതും ആയ ഒരു മരമുണ്ട്, അത് ഞാൻ അറിയിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ അതിൽ അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്തു. ഞാൻ നിങ്ങൾക്ക് സതുദ്ദേശം വാഴ്ച സതുപദേശം ചെയ്യുക മാത്രമാണ്, എനിക്കിതിൽ
ഒറ്റൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞപ്പം, ഒരാൾ കളവായ കാര്യത്തിന്, തെറ്റായ ഒരു കാര്യത്തിന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യും എന്ന് ഒരിക്കലും ഊഹിക്കാൻ അതിനെ പേര് ഇസ്ലാമിനാവില്ല. അപ്പൊ ഇത് സത്യമായിരിക്കും എന്ന് ഊഹിച്ചു. അങ്ങനെ ഒരു മരം കാണിച്ചു കൊടുത്തു, ഈ മരത്തിൽ നിന്ന് കായ് പറിച്ചാൽ മതിയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഇനം മരങ്ങളിൽ നിന്നിട്ട് ഭക്ഷിക്കരുത് എന്നാ പറഞ്ഞ, ഈ മരത്തിനോട് എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഈ മരത്തിനോട് എടുക്കുന്നതിനെ പ്രശ്നം ഉണ്ടാവുള്ളൂ, ഇത് ആ വർഗത്തിൽപ്പെട്ട മറ്റൊരു മരമാണല്ലോ, ഈ മരത്തിന് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കുക എന്ന്, മരിക്കാതെ അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് ശാശ്വതമായി ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ എന്ന നിരക്ക് നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കർശനമായി നിരോധിച്ച കാര്യം ഓർമ്മയില്ലാതെ നിസിയാൻ കാരണം, അത് ഞാൻ പറയല്ല അള്ളാഹു പറഞ്ഞാ നസിയാന്ന്, നിസിയാൻ കാരണം ഇതിൽ നിന്ന് പറിച്ചു. അപ്പോ തെറ്റിദ്ധാരണക്ക് കാരണം വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ പേരിൽ സത്യം ചെയ്തപ്പോ അത് അബദ്ധമാവില്ല ശരിയാവും എന്ന് ധരിച്ചത് കൊണ്ടാണ്. എന്നാൽ നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ആ അല്ല വിരോധിച്ച കാര്യം മറന്നുപോയ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചതാണ്. താൻ ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു? ഒരിക്കലും മരിക്കാതിരിക്കുകയും എന്നും സ്വർഗത്തിൽ താമസിക്കുകയും ചെയ്യാൻ ഇതിന് സാധിക്കും എന്നായിരുന്നു ലക്ഷ്യം വെച്ച്. പക്ഷേ ഫാവാ, ആ ലക്ഷ്യം പിഴച്ചു, ലക്ഷ്യം നേടാൻ സാധിച്ചില്ല. അവിടെ ശാശ്വതമായി താമസിക്കുന്നതിന് പകരം ഭൂമിയിലേക്ക് വരേണ്ടി വന്നു, ഭൂമിയിൽ വന്നപ്പോൾ മരിക്കേണ്ടിയൊക്കെ വന്നു. അപ്പോ കൽപ്പിച്ചതിനെതിര് ചെയ്ത് തെറ്റ് പ്രവർത്തിച്ചിട്ടില്ല, മറവി സംഭവിച്ചതാണ്. പക്ഷെ അതുകൊണ്ട് ലക്ഷ്യം വെച്ചിരുന്ന നേട്ടം ലഭിച്ചില്ല, അതുകൊണ്ട് ഉദ്ദേശിക്കാത്ത നിനക്ക് കോട്ടമാണ് വന്നത് എന്നേ ആ വാക്കിന് അർത്ഥമുള്ളൂ. അല്ലാതെ അതിന് പേര് ഇസ്ലാം തെറ്റ് ചെയ്തു അതുകൊണ്ട് അദ്ദേഹം കുറ്റവാളിയായി എന്ന് ഒരിക്കലും ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. തന്നെയുമല്ല, ഖുർആൻ ആദനബി അലിഹിസ്സലാമിന്റെ അടുക്കൽ വന്നതെന്താ? ഒരു അസ്മ കുറവ് വന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അസ്മ കുറവ് വരിക എന്ന് പറയുന്നത് ഖിലാഫുൽ ഔല ചെയ്തു എന്നതാ. ഏറ്റവും ഉത്തമമായത് ഇജ്തിഹാദ് ചെയ്യാനൊന്നും പോകാതെ അപ്പടി അനുസരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് തെറ്റല്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ നേരത്തെ കാര്യം മറന്നുകൊണ്ട് ഒരു അബദ്ധം സംഭവിച്ചതിനാൽ താൻ ലക്ഷ്യം വെച്ച നേട്ടം ലഭിക്കുന്നതിന് പകരം ഭൂമിയിൽ വരികയും മരിക്കുവാൻ കാരണമാവുകയും ചെയ്തു എന്നാണ്. അതിൽ തെറ്റ് ചെയ്യുക എന്ന പ്രശ്നം വരുന്നില്ല. മറ്റ് ഒരുപാട് അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് ഇതുപോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടത് മിഞ്ഞാനത്തെ ക്ലാസ്സിൽ നമ്മൾ ഉണർത്തുകയും ചെയ്തു. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കളവ് പറഞ്ഞു എന്ന് പറയുമ്പോൾ കളവ് പറയൽ വലിയ തെറ്റല്ലേ? അപ്പൊ തെറ്റ് അതിനെ സംബന്ധിച്ച് വിശദമായി മറുപടി നമ്മൾ മിഞ്ഞാനത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഓരോരുത്തരെ സംബന്ധിച്ചും ആരോപണങ്ങൾ പലരും പറഞ്ഞതിനെ മുഴുവനും ഇമാം റാസി റഹ്മഹുല്ലാ അസ്മത്തുൽ അംബിയ എന്ന പേരിൽ സ്വന്തമായി ഒരു കൃതി രചിച്ചിട്ടുണ്ട്, ഒരു കിതാബ്. അത് ഈ വിഷയകമായി മാത്രം സംസാരിക്കാനാണ്. അത് പക്ഷെ ഇപ്പോൾ നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് കൂടുതൽ ഇറങ്ങി വരുന്നില്ല. എങ്കിലും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ആരോപണങ്ങൾ, അതിനെ ചെറുതായി ഒന്ന് എത്തി നോക്കി ഈ വിഷയം നമുക്ക് ചുരുക്കി അവസാനിപ്പിക്കാം. ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഷെരീഫിൽ കഅബ ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ മസ്ജിദുൽ ഹറാമിൽ വെച്ച് മക്ക മുശ്രിക്കുകളുടെ ഇടയിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൻ നജ്മ്, വന്നജ്മി സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അഫറായിത്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത അസ്സാലിസത്തുൽ ഉഖ്ര എന്ന് മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചു പോന്നിരുന്ന, ദൈവങ്ങളായി പൂജിച്ചു പോന്നിരുന്ന ലാത്ത ഉസ്സ മനാത്ത എമ്മയെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് തിൽക്കുമുൽ ഖുർആനിയക്കുൽ ഉലാ വ ഇന്ന ഷഫാഅത്തുഹുന്ന ലതുർത്തജ എന്ന് അബദ്ധത്തിൽ ഓതിപ്പോയി. അത് അത്യുത്തമങ്ങളായ കടൽക്കാക്കകളെ പോലെയാണ്, അവയുടെ ഷഫാഅത്ത് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കപ്പെടാം എന്നർത്ഥം വരുന്ന അബദ്ധ ജടിലമായ, ഷിർക്കിനെ സഹായിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് വചനങ്ങൾ ആ ഓത്തിനിടയിൽ സംഭവിച്ചു പോയി.
ഇതോടുകൂടി ദീനിന്റെ ഇസ്മത്ത്, അമ്പിയാ മുർസലിങ്ങളുടെ ഇസ്മത്ത് എന്നൊന്നും ഇല്ലാതെ പോലെ ഖുർആൻ ഓതുന്നതിനിടയിൽ ഖുർആനിന് ഏകദേശം സമാനമായി തോന്നിപ്പിക്കുന്ന രണ്ട് വചനങ്ങൾ അതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി എന്ന് പറഞ്ഞാൽ അത് എന്ത് വലിയ അബദ്ധമാണ്! അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും തെറ്റു പറ്റി, അല്ലെങ്കിൽ പറ്റുന്ന് മാത്രമല്ല പറ്റി എന്ന് തന്നെയല്ലേ വരുന്നത്. പഴം പറിച്ചതു എന്നായിട്ട് ഇത്രയൊന്നും പ്രശ്നമില്ല, അതൊരു മറന്നൊരു സംഭവിച്ച സംഭവമാണ്. ഇതോ ഖുർആൻ ഓതുന്നതിനിടയിൽ രണ്ട് തിരുവചനങ്ങൾക്ക് സമാനമായ രണ്ട് വചനങ്ങൾ മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന ലാത്ത ഉസ്സ മനാത്തയെ സംബന്ധിച്ച് പ്രശംസിച്ചു പറഞ്ഞു എന്ന് വന്നാൽ പിന്നെ ദീനിന് വല്ല അനൽപൂട്ടും. അതിന് ചിലർ പറയും അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സാവധാനം ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓതുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് പിശാച് ഓതിയതാണ്, കേട്ടവർക്ക് തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയതാണ്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഖുർആൻ തന്നെ അനക്കൂല, ആ മറുപടി കൂടുതൽ അപകടത്തിലേക്ക് വരിക അയ്യ. കാരണം അങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ ഓതിയോ നബി തങ്ങളുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഷൈത്താൻ ഓതിയും ഏതൊക്കെയെന്ന് ആ ഖുർആൻ വേറിരിക്ക. ആ ചരിത്രം തന്നെ അബദ്ധ ജഡിലമാണ്. സഹീഹായ ഒരൊറ്റ പരമ്പരയിലും അങ്ങനൊരു ഹദീസ് വന്നിട്ടില്ല. എന്നാ പിന്നെ ഒരു ഇഷ്കാല്, വളരെ ലൈഫായ മുർസലായ ചില സനദുകളിലൂടെ വന്ന ഒരു ദുർബലമായ ഒരു ചരിത്രമാണ് ഇങ്ങനെ ഈ ഖുർആനെ കൊല്ലൂലന്റെ കഥ. ഖുർആൻ കൊണ്ട് ചിലപ്പെട്ട അമ്പിയാക്കന്മാരുടെ ഇസ്മത്ത്, പാപസുരക്ഷിതത്വം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ആരോ കറ്റുകെട്ടിയുണ്ടാക്കിയ ഒരു ഊഹക്കഥ മാത്രമാണത്. അപ്പൊ എന്നാ ഒരു ഇഷ്കാലുണ്ടല്ലോ, ഖുർആനിൽ ഒരിടത്ത് പറയുന്നുണ്ടല്ലോ, ഒമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്ന അൽഖശൈത്വാനു ഫീ ഉംനിയതിഹി ഫയൻസഖുല്ലാഹു മാ യൽഖശൈത്വാനു സുമ്മ യഹ്കുമുല്ലാഹു ആയാതിഹി എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ടല്ലോ. എന്താ ഒമാ അർസൽനാ മിൻ ഖബ്ലിക, നബിയെ തങ്ങളുടെ മുമ്പ് നാം നിയോഗിച്ചയച്ചിട്ടില്ല, മിർ റസൂലിൻ ഒറ്റ റസൂലിനെയും വലാ നബിയ്യിൻ ഒരു നബിയെയും ഇല്ലാ ഇദാ തമന്ന, ആ നബിമാർ അല്ലെങ്കിൽ ആ മുർസലിങ്ങൾ അവരുടെ വേദം പാരായണം ചെയ്യുമ്പോൾ ആ നബിയുടെ പാരായണത്തിനിടയിൽ പിശാജ് ചിലത് ഇട്ടുകൊടുക്കും, അങ്ങനെ ഇട്ടുകൊടുത്ത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും അങ്ങനെ പിശാജിട്ട ഈ ദുർബോധനം, ഇടക്കിട്ട ഈ ദുർബോധനത്തെ അള്ളാഹു തആല മായ്ച്ചു കളയും. സുമയക്കുമുള്ളാഹു ആയാത്തി, അള്ളാഹുവിന്റെ ആയത്തുകളെ അള്ളാഹു തആല സുദൃഢപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആയത്തുണ്ടല്ലോ. ഈ ആയത്ത് ഇതിലേക്ക് സൂചന ചെയ്യുന്നില്ലേ? ആ ആയത്തിന്റെ പ്രമേയം മറ്റൊന്നാണ്, ഈ പറയുന്ന വിഷയം മറ്റൊന്നാണ്. ഇത് പറയുന്ന എന്താന്ന് വെച്ചാല്, അമ്പിയാ മുർസലുകൾ അവർക്ക് ഇറക്കപ്പെട്ട കിതാബുകളിലൂടെയോ അവർക്ക് ലഭിക്കപ്പെട്ട വഹിയിലൂടെയോ ചില കാര്യങ്ങൾ പ്രവചിക്കും. ഈ പ്രവചിക്കുമ്പോ മുശ്രിക്കുകളും ദുർബല വിശ്വാസികളുമായ ജനങ്ങൾ, ആ ജനങ്ങൾക്കിടയിൽ പിശാജ് പല വേണ്ടാത്ത ചിന്തകളും ഉണ്ടാക്കും. അങ്ങനെ അമ്പിയാക്കന്മാരുടെ പ്രബോധനത്തെ കരിവാരിത്തേക്കാനും വിമർശന വിധേയമാക്കാനും ഈ തോന്നലുകൾ കാരണമാകും. അങ്ങനെ അവർ വിഷമിച്ചിരിക്കും, അമ്പിയാക്കന്മാർ വിഷമിച്ചിരിക്കുമ്പോൾ ആ അമ്പിയാക്കന്മാർ വഹിയ മുഖേനെ, അതല്ലെങ്കിൽ അവർക്ക് കിതാബ് മുഖേനെ അവർ പ്രവചിച്ച ആ കാര്യങ്ങൾ സത്യമായി പിറന്നു കാണും. അതോടുകൂടി പിശാജിന്റെ ദുർബോധനം നീങ്ങിപ്പോവുകയും സത്യം പ്രകടമാവുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ഈ ആയത്തിന്റെ പശ്ചാത്തലം തന്നെ യഥാർത്ഥത്തിൽ ഖന്ദഖ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് പറയാം. ഖന്ദഖ് സംഭവം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തും വളരെയേറെ പ്രയാസം അനുഭവപ്പെടുന്ന സമയത്താണല്ലോ ഖന്ദഖ് യുദ്ധം നടക്കുന്നത്. മദീന തണുപ്പ് കൊണ്ട് കിടുകിട വറക്കുന്ന സമയം, പട്ടിണിയും പരിവട്ടവുമായി ഒരു നേരത്തെ വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ
വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹന്തക്ക് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹന്തക്ക് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വലിയ ചരിത്ര സംഭവമാണ്. മുമ്പ് നമ്മൾ ചെറിയ സൂചന പറഞ്ഞതാ, 1500 മീറ്റർ സ്ഥലം ദീർഘത്തിലും 40 മീറ്ററോളം വീതിയിലും 10 മീറ്ററിലധികം ആഴത്തിലും വലിയ ചരിത്രത്തിലെ ചൈനയുടെ വന്മതിൽ എന്നൊക്കെ പറയും പോലെ ഇവിടെ ഒരു വൻ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശന്ന് വയറൊട്ടി നിവർന്നു നിൽക്കാൻ നിവൃത്തിയില്ലാതെ പല സഹാബത്തും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടാണുള്ളത്. സ്വന്തം മലമൂത്ര വിസർജനത്തിന് പോലും ഒറ്റക്ക് പുറത്തു പോകാൻ ധൈര്യപ്പെടാതെ ശത്രുഭയം പിടികൂടിയ സമയത്ത് ആ നിൽക്കു സുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന മഅഹു മതാ നസറുല്ലാഹ്. അല്ലാഹു തന്നെ ആ സന്നിഗ്ധ ഘട്ടത്തെ പരിചയപ്പെടുത്തുന്നത്. സത്യവിശ്വാസികളും പ്രവാചകന്മാരും പോലും പരീക്ഷണം കൊണ്ട് കിടുകിട വറപ്പിക്കപ്പെടുകയും എപ്പോഴാണ് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും സഹായമില്ലെങ്കിൽ എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുമാറുള്ള പരീക്ഷണം. ആ സമയത്ത് കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കടുകടുത്ത ഒരു പാറ സഹാബത്ത് എത്ര തന്നെ ശ്രമിച്ചിട്ടും അത് പൊട്ടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഏത് പ്രശ്നത്തിനും അവരെ സമീപിച്ചിരുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിൽ വന്നിട്ട് പറഞ്ഞു, ഹബീബ നബിയെ, ഞങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഒരു പ്രത്യേക പാറ, ഒരു തരത്തിലെ ആയുധവും ഏൽക്കുന്നില്ല, ഞങ്ങൾ നിസ്സഹായരാണ്, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരെക്കാളും കൂടുതൽ വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്ന മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനനാസിൽ, അത് പ്രശ്നമാക്കേണ്ട, ഞാൻ വന്നിറങ്ങാം, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ചെന്ന് നോക്കുമ്പോൾ ഒരു വല്ലാത്ത പാറയാ, ഒരു നിലക്കുള്ള ആയുധവും ഏൽക്കാത്ത. അങ്ങനെ ഒരു സഹാബിയുടെ കയ്യിൽ നിന്നും ഒരു പിക്കാസ്, പാറ കളക്കാൻ ഉപയോഗിക്കുക, ഒരു പിക്കാസ് വാങ്ങി ആഞ്ഞൊരു വെട്ട് കൊടുത്തു ആ പാറയിൽ. ഒരു വൻ പ്രകാശം അതിൽ നിന്നിട്ടും പുറപ്പെട്ടു, ഒരു വലിയ വെളിച്ചം, ഒരു പ്രകാശമാണ്. ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ഉച്ചത്തിൽ. എന്തിനാണെന്നൊന്നും സഹാബാക്കൾക്ക് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലിയപ്പോൾ സഹാബാ കിറാമുകളും ചൊല്ലി തസ്ബീഹ്, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി. രണ്ടാമത് വീണ്ടും ഒന്ന് ആഞ്ഞൊരു വെട്ടു കൊടുത്തു. അപ്പോൾ ആദ്യത്തേലും ശക്തമായൊരു പ്രകാശം പുറപ്പെട്ടു. അപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി. മൂന്നാമത് വീണ്ടും ഒന്നുകൂടി പൂർവ്വൊരു ശക്തിയിൽ ആഞ്ഞൊന്ന് വെട്ടി. മൂന്നാമത്തെ പ്രാവശ്യം ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാവശ്യത്തെ ഒക്കെ നിഷ്പ്രഭമാക്കുമാർ ആദ്യശക്തമായ ഒരു പ്രകാശം അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലി, സഹാബത്തും കൂടുതൽ തക്ബീർ ചൊല്ലി. മൂന്നാമത്തെ വെട്ടോടുകൂടി നോക്കുമ്പോൾ കാറ്റിൽ പറക്കുന്ന മണൽ ധൂളികൾ പൊടികളായി മാറിയിരിക്കുന്നു ഈ കരിമ്പാറ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈജസത്ത്, ആ എവിടെയാ പ്രശ്നം? എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ കൊത്ത് ഞാൻ കൊത്തിയപ്പോൾ ഒരു പ്രകാശം നിങ്ങൾ കണ്ടില്ലേ? ആ കണ്ടു. ആ സമയത്ത് കൈസർ ചക്രവർത്തിയുടെ തലസ്ഥാനമാവുന്ന ഷാമിലെ ബുസ്രയിലെ കൊത്തളങ്ങൾ എനിക്ക് കാണുകയുണ്ടായി. ആ പ്രദേശമെല്ലാം നിങ്ങൾക്ക് ഫതഹാക്കപ്പെടും, അവിടുത്തെ എല്ലാവിധ അധികാരങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ കയ്യിൽ വരും. അപ്പോഴാണ് ഞാൻ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയത്. രണ്ടാമത് കെട്ടിയപ്പോൾ പേർഷ്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്റെ മുന്നിൽ കാണിക്കപ്പെടുകയും അവരുടെ കോട്ടകൊത്തളങ്ങൾ എനിക്ക് കാണാനാവുകയും ചെയ്തു. അത് അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരും. അത് നിങ്ങൾക്ക് അവിടുത്തെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ ഉടമ നിങ്ങളുടെ കയ്യിൽ വരും. ഇങ്ങനെ മൂന്ന് കൊത്തിൽ മൂന്ന് പ്രദേശങ്ങൾ കണ്ടതായും കിസ്രയുടെയും കൈസറിന്റെയും നജാഷിയുടെയും ഉൾപ്പെടെയുള്ള അന്നത്തെ വലിയ ചക്രവർത്തിമാരുടെയൊക്കെ അധികാര പ്രദേശങ്ങൾ ഇസ്ലാമിന് കീഴിൽ വരുമെന്നും അവിടെയൊക്കെയുള്ള അധികാരവും സമ്പത്തും നിങ്ങളുടെ കൈവശം വരുമെന്നുമുള്ള ഈ സന്തോഷ വാർത്ത, ഇത് കേട്ടത് പൗതി, കേൾക്കാത്തത് പൗതി. അവിടെ നിങ്ങോട്ട് തിരിഞ്ഞാട് മുനാഫിഖീങ്ങളായ ആളുകൾ ജനങ്ങൾക്കിടയിൽ വീണ്ടണ കള്ളപ്രചരണം. എന്താണ് ഈ പറയുന്നതെന്ന്? നമ്മളിൽപ്പെട്ട ഒരാള് മലമൂത്ര വിസർജനം ചെയ്യാൻ പോകാൻ നിവൃത്തിയില്ല, ഒന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല, സ്വന്തം വീട്ടിലൊന്ന് പോയി ഭാര്യ മക്കളെ ഒന്ന് കാണാൻ നിവൃത്തിയില്ല, ഈ സമയത്ത് നമുക്ക് കിസറിന്റെയും കൈസറിന്റെയും കൊട്ടാരും അധികാരമൊന്നും വേണ്ടില്ലായിരുന്നു,
നമ്മൾ ജനിച്ചു വളർന്ന നാട്ടില് ശരിക്കൊന്ന് മലമൂത്ര വിസർജനം ചെയ്യാനും വീട്ടിലൊന്ന് കൈയും കാലും നിർത്തിവെച്ച് കിടക്കാനും പറ്റിയാ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ കാഫിരീങ്ങളായ ആളുകളും മുനാഫിക്കീങ്ങളായ ആളുകളും ഈ നിലക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രവചനത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തപ്പോൾ മുഅ്മിനുകളായ ആളുകൾക്ക് അത് വലിയ സങ്കടവും ദുഃഖവുമായി. വിശ്വാസ ദൗർബല്യമുള്ള ആളുകളെ സംബന്ധിച്ച് സംശയത്തിന് കാരണമായി. പക്ഷേ അധികം താമസിയാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവചനം പുലർന്നു. സഹാബത്തിന്റെ കാലത്ത്, ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത് ഈ പറയപ്പെട്ട എല്ലാ പ്രദേശത്തും അധികാരവും ആധിപത്യവും എല്ലാം എത്തി. സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും ഉന്നതിയിലും അധികാരത്തിലും എത്തി. അപ്പോ ഈ നിലക്ക് പലതും ഉണ്ട്. അമ്പിയാ മുർസലുകൾ, ഓരോ കാലഘട്ടത്തിലുള്ള അമ്പിയാ മുർസലുകൾ അവരുടെ ഉമ്മത്തുകളോട് ചില കാര്യങ്ങൾ വേദങ്ങളിലൂടെയോ അല്ലാത്ത അവരുടെ സുന്നത്തിലൂടെയോ പറയുകയും അത് അന്നുള്ള മുനാഫിക്കുകളോ കാഫറുകളോ ആയ ആളുകൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും വിശ്വാസികളും ദുർബല വിശ്വാസികളുമായ ആളുകൾക്കിടയിൽ അത് ശക്തിയായി പ്രചരണം നടത്തി അമ്പിയാ മുർസലുകൾ പറഞ്ഞതിനെ കള്ളമാക്കുകയോ സംശയിക്കുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ അമ്പിയാക്കന്മാരുടെ പ്രവചനം സത്യമായി പുലർത്തി ആ സംശയം ദൂരീകരിക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ ഓതുന്ന ഖുർആനിൽ അവർ കൂട്ടി കയറി ഓതി കുറച്ച് അള്ളാഹ് ഇറക്കിക്കൊടുത്തതും കുറച്ച് ശൈത്താൻ ഓതിയതുമായി തുസ്വാസായി പിന്നെ കുറെ കഴിഞ്ഞിട്ട് അള്ളാഹു തന്നെ ശൈത്താൻ ഓതിയും വായിച്ച് അള്ളാഹ് ഇറക്കി മാത്രം നിർത്തി എന്നർത്ഥമല്ല. അങ്ങനെ വന്നാൽ അള്ളാഹുവിന്റെ കിതാബിന് ഒരുറപ്പില്ല എന്നും അള്ളാഹുവിന്റെ അമ്പിയ മുർസലുകൾ അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എത്തിക്കുന്നിടത്ത് തന്നെ പിശാചിന് സ്വാധീനമുണ്ട് എന്നും പറയും. അള്ളാഹു തആല ഖുർആനിലൂടെ പിശാജ് പറഞ്ഞതായി തന്നെ ഉദ്ധരിക്കുന്നത് കാണാം. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മനി തബഅകം മിനൽ ഗാവീൻ, എന്റെ യഥാർത്ഥ അടിമകൾക്ക് അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല എന്ന് എന്നല്ല ഇബ്ലീസ് തന്നെ സ്വന്തം അള്ളാഹുവിനോട് പറയുന്നു. എല്ലാരും ഞാൻ പേപ്പിക്കും, പക്ഷെ നിന്റെ ഹാലിസായ അടിമകളെ എനിക്ക് പേപ്പിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ നബിമാരെ പേപ്പിക്കാൻ കഴിയോ? അല്ലെ നബിമാരുടെ ഓത്തിൽ ഇവർ ഉള്ളിൽ കയറ്റിയിട്ട് അള്ളാഹുവിന്റെ കിതാബിനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയോ? ഒരിക്കലും അങ്ങനെ ഒരർത്ഥം അതിനില്ല. പിന്നെ ഒറാനിയത്തുള്ളവരുടെ കഥക്ക് സഹീഹായ ഒറ്റ രിവായത്തും ഇല്ല. ഏതൊക്കെയോ കുറേ മുർസലായ ഹദീസുകൾ വൈഫായ തരീഖിലൂടെ വന്നതുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഖണ്ഡിതമായി പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ ഖണ്ഡിക്കാനോ പരാജയപ്പെടുത്താനോ ഈ ചരിത്രം ഉപയോഗിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനൊരു ചരിത്രം ഇങ്ങനെ പഴയകാലത്ത് ഇങ്ങനെ പറഞ്ഞു പോരുന്നത് കൊണ്ട് ചില തഫ്സീറിന്റെ ഉലമാക്കളൊക്കെ അതിനുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ സൂക്ഷ്മാലുക്കളായ ഉലമാവ് ആ വാർത്തയെ ഇമാം റാസി റഹ്മത്തുള്ളാഹി പോലെയുള്ള ശരിക്കും കാര്യങ്ങൾ അപഗ്രഥിച്ച് വിശദീകരിക്കുന്ന മുഫസ്സിറുകൾ അതിനെ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ആരോപിക്കപ്പെടുന്ന വലിയ അത് ശരിക്ക് മതനിഷേധികളും യഹൂദി നസാറാക്കളുമാണ് വലിയ കാര്യമായി പൊക്കിപ്പിടിച്ച് കൊണ്ടു നടക്കുന്നത്. എന്താണ് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ തന്നെ തികച്ചും അബദ്ധജടിതമായ ഒരു കള്ള ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരിയായിരുന്ന, അതാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അമ്മായി, വാപ്പന്റെ സഹോദരി, വാപ്പയുടെ സഹോദരിയായിരുന്ന ഉമൈമ എന്നവരുടെ പുത്രിയാണ് ബഹുമാനപ്പെട്ട സൈനബ ബിന്ത് ജഹ്ഷ്. ഈ സൈനബ ബിന്ത് ജഹ്ഷിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പോറ്റുമകനായി സ്വീകരിച്ചിരുന്ന സെയ്ദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു തആലാ, പിന്നെ ദത്തെടുക്കാൻ മക്കളെ ദത്തെടുക്കുന്ന സമ്പ്രദായം ഇസ്ലാം നിരോധിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം സെയ്ദ് ബിൻ ഹാരിസത്ത് എന്ന സ്വന്തം പിതാവിലേക്ക് ചേർത്തി പറയാൻ തുടങ്ങി. അതുവരെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഖദീജ ബീവിക്ക് തന്റെ ആങ്ങളയുടെ മകനാവുന്ന ആങ്ങളയുടെ മകൻ സമ്മാനമായി കൊടുത്തതും ഖദീജ ബീവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിയായി കൊടുത്തതുമായ ഒരു അടിമക്കുട്ടിയായിരുന്നു സെയ്ദ് റളിയല്ലാഹു തആല. അദ്ദേഹത്തെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ദത്തെടുത്ത് സ്വന്തം പുത്രനായി പോറ്റുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം വിവാഹപ്രായമെത്തി കല്യാണം കഴിക്കേണ്ട സമയമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
അദ്ദേഹത്തോട് വളരെ പുത്രതുല്യമായ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അനുയോജ്യമായ ഒരു വിവാഹം വേണമെന്ന് ആഗ്രഹിച്ച് സ്വന്തം പിതാവിൻ്റെ സഹോദരിയുടെ മകൾ സൈനബയെ തന്നെ ആവട്ടെ എന്ന നിലക്ക് വിവാഹം കഴിപ്പിച്ചു. ആദ്യം അവർക്കത് ചില നിരസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ സാമൂഹ്യ അവസ്ഥയിൽ അടിമയായിരുന്ന ഒരാള് ഇപ്പോൾ സ്വതന്ത്രനാണെങ്കിൽ പോലും ഒരു തറവാടിയായ വ്യക്തിക്ക് അനുയോജ്യയല്ല എന്നതുകൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ പേരമകൾക്ക് ഭർത്താവാകാൻ കേവലം മിന്നാന്ന് വരെ അടിമയായിരുന്ന സെയ്ദ് പോരാ എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ വിസമ്മതം അറിയിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ആഗ്രഹം ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറക്കി ഉമാക്കാൻ ലി മുഅ്മിനീൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂല ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലാഹുവും അവന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും സത്യവിശ്വാസിയായ ഒരു സ്ത്രീക്കോ പുരുഷനോ പിന്നെ ആ വിഷയത്തിൽ സ്വാതന്ത്ര്യമില്ല എന്ന് വ്യക്തമായി പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ ആ കല്യാണം നടന്നു. കല്യാണം നടന്നു. സ്വാഭാവികമായും അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടർന്നു. താൻ ഖുറൈശി കുലത്തിലെ ഏറ്റവും ഉന്നതനായ അബ്ദുൽ മുത്തലിബിന്റെ മകളുടെ മകളാണ്, അസദ് ഗോത്രക്കാരിയാണ്, എന്തുകൊണ്ടും ആട്യ കുടുംബത്തിൽപ്പെട്ട ഞാൻ അടിമയായിരുന്ന സെയ്ദിന് വഴങ്ങുന്നത് എങ്ങനെ എന്ന് അവരുടെ വിശ്വാസക്കുറവ് കൊണ്ടല്ല, അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ അങ്ങനെയായിരുന്നു നിലപാട്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാവും ഭാര്യയും ഭർത്താവും തമ്മിൽ. ഇങ്ങനെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, നബിയെ എനിക്ക് സൈനബയെ വേണ്ട, കാരണം അവളെ ഭാര്യയായിട്ട് കൊണ്ടു നടക്കാൻ എനിക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ അവളെ തലാക്ക് ചെല്ലും, തങ്ങൾ തലാക്ക് ചെല്ലാൻ സമ്മതിക്കണം. ഒരു പിതാവിനോട് എന്നതുപോലെ, അന്നൊക്കെ പിതാവിന്റെ സ്ഥാനത്താണ്, പിന്നെയാണ് ഈ ദത്തെടുക്കൽ സമ്പ്രദായം കുറയാൻ നിരോധിച്ചത്. അതുകൊണ്ട് എനിക്ക് തലാക്ക് ചെല്ലാൻ സമ്മതം വേണം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അംസിക്ക അലൈക സൗജക്ക്, തലാക്ക് ചെല്ലല്ലേ നീ എന്നെ ഭാര്യയായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ വിവാഹത്തിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ലക്ഷ്യം വെച്ചിരുന്നു. ദത്തപുത്ര വ്യവസ്ഥ, മക്കളെ ദത്തെടുക്കുന്ന വ്യവസ്ഥ ഇസ്ലാം ദുർബലപ്പെടുത്തുകയും അതിന്റെ വിശ്വാസത്തിന്റെ അവശിഷ്ടങ്ങളിൽ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ അല്ലാഹു തീരുമാനിച്ചപ്പോൾ അടിമ സമ്പ്രദായം എന്നതുപോലെ തന്നെ ഈ ദത്തെടുക്കൽ സമ്പ്രദായം അവരുടെ രക്തത്തിലും മജ്ജയിലും കലർന്നു കയറിയ ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. അത് ഒറ്റടിക്ക് നിർമാർജനം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായ നിലക്ക് ഈ നിയമം മാറ്റിയതായി പ്രവൃത്തി പദത്തിൽ കാണിച്ചു കൊടുക്കണം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചതിന്റെ പേരിൽ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഈ സൈനബ ബിവിയെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കാൻ പറഞ്ഞത്. അങ്ങനെ കല്യാണം കഴിച്ച് ദത്തപുത്രനാവുന്ന സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ഈ പെണ്ണിനെ തലാഖ് ചൊല്ലിയാൽ, ജാഹിലിയ കാലത്ത് സ്വന്തം മകൻ വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ പിന്നെ ആ പിതാവിന് വിവാഹം കഴിക്കൽ ശാശ്വതമായി നിഷിദ്ധമായതുപോലെ, ദത്തർപുത്രൻ വിവാഹം കഴിച്ച് വിവാഹമോചിതരാക്കിയ സ്ത്രീയെയും വിവാഹം കഴിക്കൽ ശാശ്വതമായി നിഷിദ്ധമാണെന്നായിരുന്നു ജാഹിദിയ കാലത്തെ ധാരണ. ഈ ധാരണ തിരുത്തണം. ഇത് പ്രസംഗിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞാലും പ്രസംഗിച്ചാലും അത് ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു അന്നത്തെ സമൂഹത്തിൽ അതിനുണ്ടായിരുന്ന സ്വാധീനം. അതുകൊണ്ട് അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രവൃത്തി പദത്തിൽ അത് തിരുത്തി കാണിച്ചു കൊടുക്കണം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചതുകൊണ്ടാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യു കൊടുത്തു. സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അധികകാലം സൈനബിനെ ഭാര്യയായി കൊണ്ടു നടക്കില്ല, അതിന് അദ്ദേഹത്തിന് സാധ്യമാവില്ല. അങ്ങനെ അദ്ദേഹം അവരെ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ താങ്കൾ അവരെ വിവാഹം കഴിക്കണം. അത് മുഖേന ദത്തെടുത്തിരുന്ന മക്കള് യഥാർത്ഥ മക്കളല്ല എന്നും അവർ വിവാഹം കഴിച്ചു, പിന്നെ വിവാഹമോചനം നടത്തിയ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ യാതൊരു വിരോധവുമില്ല എന്ന കാര്യം തങ്ങൾ പ്രവൃത്തി പദത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സൈനബിനെ കല്യാണം കഴിക്കണം എന്ന് അള്ളാഹു തആല വഹ്യ മുഖേന അറിയിച്ചിരുന്നു. അള്ളാഹു കൽപ്പിച്ച അത് സ്വീകരിക്കല്ലാതെ വൃത്തിയില്ല. എങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ശങ്കയുണ്ടായിരുന്നു. കാരണം ജനങ്ങൾ എന്തും ആക്ഷേപിക്കാനായി നിൽക്കുകയാണ്. അപ്പൊ കപട വിശ്വാസികളൊക്കെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇനി
സെയ്ദ് തലാഖ് ചൊല്ലും, അള്ളാഹു അറിയിച്ചത് അങ്ങനെയാണല്ലോ. തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ അവരെ വിവാഹം കഴിക്കണം എന്നും അള്ളാഹു അറിയിച്ചതാണ്. അങ്ങനെ വിവാഹം നടന്നാൽ, അല്ലെങ്കിൽ തന്നെ കപട വിശ്വാസികൾ ആരോപണമായി നടക്കുകയാണ് എന്തെങ്കിലും കിട്ടിയാൽ, അപ്പൊ ഇതൊരു വലിയ ആരോപണമായി ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരും, അത് വലിയ പ്രയാസം സൃഷ്ടിക്കും എന്നൊരു വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലുണ്ട്. എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ കൽപ്പന അനുസരിക്കാതെ വൃത്തിയില്ലല്ലോ. ഇങ്ങനെ ഫലമാ ഖലാ സൈദു മിൻഹാ വതറൻ സവ്വജ്നാകഹ, അല്ലാഹു പറയാ സൈദ് റളിയല്ലാഹു അൻഹു താൻ തന്റെ ആവശ്യം നിറവേറ്റിയാൽ ഇനി ഭാര്യയായി നിവൃത്തി കൊണ്ടുപോകാൻ നിവൃത്തിയില്ലെന്ന് വന്നപ്പം വിവാഹമോചനം നടത്തി ഒഴിവാക്കിയപ്പോൾ അല്ലാഹു പറയാണ് സവ്വജ്നാകഹ, നാം താങ്കൾക്ക് അവരെ വിവാഹം ചെയ്തു തന്നു, ഇനി വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബിവിയെ നിക്കാഹ് കഴിക്കാൻ രക്ഷിതാവിന്റെ അടുക്കൽ പോവുകയും ഇജാബും കബൂലും പറയുകയും ചെയ്തിട്ടില്ല. അള്ളാഹു തആല നേരിട്ട് തന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അള്ള പറയുന്നത് എന്തിനു വേണ്ടി, ഇതുവരെ സ്വന്തം ദത്തപുത്രന്മാർ എന്ന് വിളിച്ചു പോന്നിരുന്ന ആളുകൾ അവരുടെ തലാഖ് ചൊല്ലപ്പെട്ട ഭാര്യമാരെ ഈ പിതാക്കൾക്ക് വിവാഹം കഴിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയും ചെയ്തത് എന്ന് പറയും. ഇവിടെ ഒരു അവ്യക്തതയുമില്ല. ഇതാണ് ഇപ്പോൾ ഒരു ആകെ വലിയ പ്രശ്നം ഉണ്ടായത്. അള്ളാഹു എന്തായാലും വെളിവാക്കാൻ പോകുന്ന ഒരു കാര്യം തങ്ങളുടെ മനസ്സിലുണ്ട്, പക്ഷേ തഹ്ഷന്നാസ്, ജനങ്ങൾ എന്ത് പറയും എന്നൊരു ഭയം തങ്ങൾക്ക്. അങ്ങനെ ഒരു ഭയം വേണ്ട, ആ ഭാര്യ ചിന്തിക്കുകയും വേണ്ട. മറിച്ച് അള്ളാഹു ഹഖ്വൻ ദർശ, അള്ളാഹുവിനെ പേടിച്ചാൽ മതി, ജനങ്ങളെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞതിനെ പറ്റിയാണ് ഇപ്പം ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല വഹിയറിയിച്ചു ഇവരെ നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന്. അത് നബി തങ്ങൾക്ക് അറിയാം, തൊഫീഫി നഫ്സിക്ക, അള്ളാഹു തആല തീരുമാനിച്ചതായതുകൊണ്ട് നടക്കും എന്നുള്ള കാര്യം തങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇത് നടന്നാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും, ജനങ്ങൾ ഇതിനെങ്ങനെ സ്വീകരിക്കും എന്നൊരു ശങ്ക തങ്ങളുടെ മനസ്സിലുണ്ട്. അതാവത്തെ ഹഷന്നാസ്, പേടിക്കുന്നു എന്നല്ല, ശങ്കിക്കുന്നു. അവരെങ്ങനെ പ്രതികരിക്കും, അവരുടെ പ്രതികരണം എന്താവും, സമൂഹത്തിൽ എന്ത് സ്വാധീനം വരും എന്നൊരു ശങ്കയുണ്ട്. പക്ഷെ അങ്ങനെ ശങ്കിക്കേണ്ട ആവശ്യമില്ല, വല്ലാഹു അക്വം ദർശ, അന്നൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കുക, അതിന് വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചോളൂ. അക്കാര്യത്തിൽ തങ്ങൾ ആകുലപ്പെടേണ്ട, ആശങ്കപ്പെടുകയും വേണ്ട എന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥ ഉണ്ട്, എന്താ അത്? ശരിക്കും ബുദ്ധിശൂന്യമായൊരു കെട്ടുകഥ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോറ്റുപുത്രനായിരുന്ന, പിന്നെ അത് ഖുർആൻ എടുത്തു കളഞ്ഞാണ്, പോറ്റുപുത്രനായിരുന്ന സൈദിനെ സ്വന്തം മാതൃ സഹോദരിയുടെ പുത്രിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അവരൊന്നിച്ച് ജീവിക്കുന്നതിനിടയിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് യാദർച്ഛികമായി സൈനബിനെ കാണാനിടയായി. യാദർച്ഛികമായി കണ്ടുപോയിത്രേ. കണ്ടപ്പോ അവരുടെ സൗന്ദര്യത്തിലും ആ വശ്യമായ ആ ശരീര പ്രകൃതിയും സ്വഭാവവും ഒക്കെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അങ്ങനെ വരില്ല, ഹശാവ കല്ല, സാധാരണ ഒരു മാന്യനിൽ നിന്നിട്ട് പോലും വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒറ്റ നോട്ടത്തിൽ തന്നെ സൈനബ് ബീവിയിൽ ആകൃഷ്ടനായി. എന്ത് വില കൊടുത്തും സെയ്ദ് ഇവളെ ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക് ഭാര്യയാക്കാമായിരുന്നു എന്ന കാര്യം മനസ്സിൽ വെച്ചു. ഇത് ചില പെരുമാറ്റങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നിട്ടും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനും മനസ്സിലായപ്പോഴാണ് തലാഖ് ചൊല്ലിയത്. അപ്പോൾ തന്റെ പോറ്റുപുത്രനായിരുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയെ കണ്ട് അവരിൽ ഭ്രമിച്ച് അതെനിക്ക് കിട്ടണം എന്ന് കൊതിച്ചു. ഇതാണ് ആരൊക്കെയോ കള്ളന്മാരെ എഴുതി ഉണ്ടാക്കിയ ചില കള്ളക്കഥകൾ, ബുദ്ധിശൂന്യമായ കഥ എന്ന് 100% പറയണം. കാരണം എന്താണെന്നറിയോ? ഈ ആളാരാ? സൈനബാബിവി. സൈനബാബിവി സ്വന്തം പിതൃസഹോദരിയുടെ മോളാണ്. ആ കാലത്താണെങ്കിൽ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ലല്ലോ. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങണ എപ്പോഴാണ്? മദീനയിൽ വന്ന് ഹിജറ 5-ലോ അതല്ലെങ്കിൽ ഹിജറ 7-ലോ ഒക്കെയാണ് പൂർണ്ണ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നത്. അതുവരെ ഹിജാബില്ല. ഒരു അന്യസ്ത്രീയെ അന്യപുരുഷന് കാണുന്നതിനും ഒരു അന്യപുരുഷനെ അന്യസ്ത്രീക്ക് കാണുന്നതിനും ഒന്നും വിലക്കില്ലാത്ത കാലം. ഒരു ഉപ്പാപ്പാന്റെ രണ്ട് മക്കളുടെ മക്കൾ, ഒരു വാപ്പാന്റെ ആങ്ങളന്റെ മോനും
പങ്ങള മോളും 35 വയസ്സായിട്ടുണ്ട് സൈനബാവിക്കന്ന്. ഈ 35 വയസ്സ് വരെ ഒരു വീട്ടിലെ ഒരു ഉപ്പാന്റെ രണ്ട് മക്കളുടെ മക്കൾ എന്ന നിരക്കും ഹിജാബിന്റെ ആയത്ത് നിലവിലില്ലാത്തത് കൊണ്ടും കുട്ടിയായിരുന്ന കുഞ്ഞുനാള് തൊട്ട് പരസ്പരം കാണുകയും സാവസിക്കുകയും ഒക്കെ ചെയ്ത ഒരു സ്ത്രീ അവരുടെ സൗന്ദര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും മുഖ്യഭാഗം മുഴുവനും നശിച്ചതിന് ശേഷം 35-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബീവിനെ കിട്ടുന്നത്. സ്വന്തം ഉപ്പാപ്പന്റെ മോള്, ആ മോള മോള് ഹിജാബിന്റെ ആയത്ത് പോലും നിലവിലില്ലാത്ത കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 35 വയസ്സിനിടയിൽ സൈനബ് ബീവിനെ നേരത്തെ കണ്ടിട്ടില്ലാന്ന്. എന്ത് ബുദ്ധിശൂന്യമായ കെട്ടുകഥയായി പറഞ്ഞിണ്ടാക്കുന്നത്! അല്ലാഹു റസൂൽ എന്ത് പറഞ്ഞാലും അത് ഏറ്റെടുത്ത് കൊണ്ടിറക്കാൻ കുറച്ചാളുണ്ടാവും, അവിടെയാണ് എന്റെ പ്രശ്നം. അതിങ്ങട്ട് പ്രചണ്ഡമായ പ്രചാരണം കൊടുത്തിട്ട് കൊട്ടി ഘോഷിച്ച് എന്നിട്ട് കഥയെഴുത്തുകാർക്ക് അത് നല്ല ഇരയായി, അങ്ങനെ അവരെ എഴുതി കൂട്ടുകയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എങ്കിൽ സെയ്ദിനെ കൊണ്ടൊന്ന് ആദ്യം കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ചെറുപ്പം മുതൽക്കേ കണ്ട് ഒന്നിച്ചു ഒരു വീട്ടിൽ വളർന്നവരെ പോലത്തെ സ്വന്തം ആങ്ങളെയും പെങ്ങളുടെ സ്ഥാനത്ത് ആങ്ങളുടെയും പെങ്ങളുടെയും മകളെ മക്കളല്ലേ ഇവര്. എന്നിട്ട് ഈ 35 വയസ്സ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു സ്ത്രീയുടെ പ്രധാനമായ സൗന്ദര്യവും ആകർഷണീയതയൊക്കെ നഷ്ടപ്പെടൂലേ? എന്നിട്ടൊരു യാദർച്ഛികമായി കണ്ടു എന്ന് പറയാൻ കാരണം അത് എവിടുന്നോ അന്യനാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്താ ആട്, എന്തോ ആണ് പറയാ, പറയുന്നതിനൊക്കെ ഏറ്റെടുക്കാൻ ആളുകളും. എന്നിട്ട് അതിനുവേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുക. ഹാഷാവക്കല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരു പെണ്ണിനെ പ്രേമിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് ഒരു പെണ്ണിന്റെ കൂടെ പോകുന്ന ആളല്ല. അങ്ങനെയുള്ള ഒരു ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വതആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടില്ല. മറിച്ച് ഖുർആൻ വ്യക്തമായി പറയുന്നതാണ്, സമൂഹത്തിൽ ആഴത്തിൽ വേരിറങ്ങിയിരുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായ ദത്തെടുക്കൽ സമ്പ്രദായം പാടെ എടുത്തു മാറ്റാൻ ഇസ്ലാം ലക്ഷ്യം വെച്ചു. ആ ലക്ഷ്യം സഫലീകരിക്കാൻ വേണ്ടി വെറും പ്രബോധനം പ്രസംഗവും പോരാ, മറിച്ച് പ്രവൃത്തിപഥത്തിലൂടെ തന്നെ കാണിക്കണം എന്ന നിലക്ക് അള്ളാഹു ഉദ്ദേശിച്ച് അള്ളാഹു തന്നെ തെരഞ്ഞെടുക്കുകയും എന്നിട്ട് അള്ളാഹു തന്നെ പറയാ, വലമ്മാ ഖലാ സൈദും മിന്നാ വത്തറം സവ്വജ്നാകഹ, സെയ്ദ് വിവാഹമോചനം നടത്തി അദ്ദേഹം ഒഴിവാക്കിയപ്പോൾ ഞാൻ നേരിട്ട് താങ്കൾക്ക് അത് വിവാഹം കഴിഞ്ഞു. ഇതൊരു തെറ്റായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പ്രേമിക്കുകയും സെയ്ദ് തലാഖ് ഇല്ലെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കൂലേ? ഇവിടെ ആക്ഷേപിക്കല്ല ഇതത്, നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് കൂടി പറയാതെ സവ്വജനാക്കഹ, അവരെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നു. അപ്പൊ ചുരുക്കത്തിൽ ഇല്ലാത്ത ചില കെട്ടുകഥകൾ എഴുതി ഉണ്ടാക്കി അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ആരോപിച്ച് അങ്ങനെ തെറ്റ് ചെയ്തില്ലേ, ഇങ്ങനെ തെറ്റ് വന്നില്ലേ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇങ്ങനെ തന്നെയാണ്, ഇനിയും ഒരുപാടുണ്ട് വിശദീകരിച്ച് പറഞ്ഞാൽ ഇന്നും നാളെയൊന്നും ആ വിഷയം തീരൂല. അപ്പൊ അതിലേക്ക് അധികം ഞാൻ കടന്നു തരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ അമ്പിയ മുർസലുകൾ ചില സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചില തിരുത്തലുകൾ ചില സഹാബ ചില നബിമാരെ സംബന്ധിച്ച് നടത്തിയതായി അവിടെവിടങ്ങളിൽ കാണാം. ഇവിടെയൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഉത്തമമായത് ചെയ്തില്ല, കാര്യം ചെയ്തത് നല്ല കാര്യം തന്നെ, പക്ഷെ അവരുടെ സ്ഥാനവും പദവിയും കൊള്ള നോക്കുമ്പോൾ അനുയോജ്യമായില്ല എന്നർത്ഥത്തിന് അതിന് ഷറഇന്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞ ഖിലാഫുൽ ഔല എന്ന് പറയും. കറാഹത്താവണമെങ്കിൽ തന്നെയും വിരോധിക്കപ്പെട്ടതാവണം, കറാഹത്ത് പോലും വരാത്ത എന്നാൽ ഏറ്റവും ഉത്തമമായതിന്റെ വിപരീതം എന്നുള്ള നിലക്ക് ഖിലാഫുൽ ഔല വന്നതിന് അവരുടെ പദവി കൊള്ള ചേർത്തിട്ട് അത് ശരിയായില്ല എന്ന നിലക്ക് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചില തിരുത്തലുകൾ പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെ ഒരു തെറ്റല്ല, എവിടെയും തെറ്റല്ല. ഉദാഹരണം പറഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പുത്രനെ എല്ലാവരെയും വിളിച്ച കൂട്ടത്തിൽ മക്കളെയും വിളിച്ചിരുന്നു. 4 മക്കളുടെ കൂട്ടത്തിൽ 3 മക്കളും സത്യദീൻ സ്വീകരിച്ചു, അതിൽപ്പെട്ട ഒരു മകൻ സത്യദീൻ സ്വീകരിച്ചില്ല. അങ്ങനെ തൂഫാനായി കപ്പലിൽ കയറി വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം കാണുന്നു തന്റെ പുത്രനെ നിമിഷങ്ങൾക്കകം വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നു. ആ സമയത്ത് അവസാനത്തെ ഉപദേശം എന്നുള്ള നിലക്ക് മകനെ വിളിച്ചുകൊണ്ട് പറയാ, യാ അബുനയ്യർക്കം മാന
വലാതക്കും മാൽ കാഫിരീൻ. എന്റെ പൊന്നുമോനെ, നിന്റെ ജേഷന്മാരൊക്കെ പരിശുദ്ധ ദീൻ ഇസ്ലാം വിശ്വസിച്ച് നമ്മുടെ കൂടെ കപ്പലിലുണ്ട്. നീ ഒരു മനുഷ്യൻ മാത്രമാണ് ബാക്കി. നീ ഒന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി, അള്ളാഹുവിന്റെ തൗഹീദിൽ വിശ്വസിച്ച് ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി, ഈ കപ്പലിലൊന്ന് കയറിയാ. വലാതക്കും മാൽ കാഫിരീൻ, നീ ബാക്കിയൊക്കെ കാഫിരീങ്ങളെ ഓർക്ക് മുങ്ങി അലാക്കാകാൻ പോകും. ആ കൂട്ടത്തിൽ നീയും തന്നെ കാഫറായി മരിക്കല്ലേ. ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി, നീ കപ്പലിൽ കയറി എന്ന് പറഞ്ഞപ്പോ ആ ധിക്കാരിയായ മകൻ പറഞ്ഞു, കാലസ ആവി ഇലാ ജബലി യസ്മുനി മിനൽ മാ, നിങ്ങളെ കപ്പലിന്റെ ആവശ്യമില്ല, നിങ്ങളെ തൗഹീദും എനിക്ക് വേണ്ട, ഞാൻ ഏതെങ്കിലും ഉയരം കൂടിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളും എന്ന് പറഞ്ഞപ്പം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം വീണ്ടും പറഞ്ഞു, ലാസിമൽ യൗമു മിൻ അംരില്ലാഹി ഇല്ലാ മിർ റഹീം, ഇല്ല മോനെ, ഒരു മലയിലും കയറിയിട്ട് ഇന്ന് രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ അവന്റെ തൗഹീദും എന്റെ റിസാലത്തും അംഗീകരിച്ച മൂമിനല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കില്ല. അതുകൊണ്ട് നീ രക്ഷപ്പെടാൻ വേണ്ടി ഈ തൗഹീദ് സ്വീകരിച്ച് നീ കയറിക്കോ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോയേക്ക് ഫഹാല ബൈനഹുമുൽ മൗജു വകാനമിൽ മുഗ്റഖീൻ, ഒരു വലിയ തിരവാല വന്ന് രണ്ടുപേർക്കിടയിൽ മറയായി, കാണാതായി. അങ്ങനെ ഈ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ അയാൾ കാഫറായി മരിച്ചുപോയി. വളരെ ദുഃഖിത. എന്തൊക്കെയായാലും ഒരു പിതാവല്ലേ, ആ പിതാവ് എന്നുള്ള നിലക്ക് പിതൃസഹജമായ ഒരു വാത്സല്യം കൊണ്ട് അദ്ദേഹത്തിന് വലിയ സങ്കടം വന്നു. എന്റെ ഒരു മകൻ കാഫറായി മരിച്ചല്ലോ പടച്ചവനെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്യാൻ, റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി വ ഇന്ന വഅദക അൽഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ, അള്ളാഹുവേ ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ പുത്രൻ എന്റെ അഹ്ലുകാരിൽ പെട്ടതാണല്ലോ. ബഹുമാനപ്പെട്ട ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല ഒരു വാക്ക് കൊടുത്തിരുന്നു, ഏത് കപ്പലിൽ കയറ്റാൻ എല്ലാ ജീവജാലങ്ങളിൽപ്പെട്ട ഒരു ജോഡി കയറ്റുന്ന കൂട്ടത്തിൽ അഹ്ലക്ക, നിങ്ങളുടെ അഹ്ലുകാരെയും ഞാൻ രക്ഷപ്പെടുത്തുന്നു, എന്റെ അഹ്ലുകാരെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞതാണല്ലോ റബ്ബേ നീ. ഇന്നബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ അഹ്ലിൽപ്പെട്ടത് തന്നെയല്ലേ. വൈന്ന വായതക്കൽ ഹക്കു, എന്റെ അഹ്ലുകാരൻ നീ രക്ഷിക്കാമെന്ന് എന്നോട് വായത ചെയ്തിരുന്നുവല്ലോ റബ്ബേ. പക്ഷേ ഞാൻ ആക്ഷേപമായി പറയല്ലോ, അൻത ഹക്കമുൽ ഹാക്കിമീൻ, നീ വിധികർത്താക്കളിൽ ഏറ്റവും നീതിമാനായ വിധികർത്താവാണല്ലോ അള്ളാ, നിന്റെ വിധിയിൽ ഒരിക്കലും അനീതി വരില്ല. നീ എന്നോട് വാക്ക് തന്നത് എന്റെ അഹ്ലുകാരൻ രക്ഷപ്പെടുത്താമെന്നാണ്. ആ കൂട്ടത്തിൽപ്പെട്ട എന്റെ അഹ്ലുകാരൻ തന്നെ അല്ലേ എന്റെ മകൻ, അവൻ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? അള്ളാഹുവിനെ ആക്ഷേപിക്കല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്ത് ചോദിക്കായിരുന്നു. ഇതിലിപ്പോ എന്താ തെറ്റ്? നമുക്ക് അറിയാത്തൊരു കാര്യത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്നല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉടനെ അള്ളാഹു തആലയെ മറുപടി പറഞ്ഞെന്താ, യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, എന്റെ അഹ്ലുകാര് രക്ഷിക്കാമെന്ന് നീ ഏറ്റുണ്ടല്ലോ, എന്റെ മോൻ എന്റെ അഹ്ലുകാരനല്ലേ അള്ളാഹ് എന്ന് ചോദിച്ചതിന് അള്ളാഹ് പറഞ്ഞു, അല്ല അള്ളാഹ് എന്റെ അഹ്ലുകാരനല്ല, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിന്റെ അഹ്ലുകാരനല്ല, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, നല്ലതല്ലാത്ത അമലാണവൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനായവർക്ക് മാത്രമേ അഹ്ല് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ. നിങ്ങൾ അല്ലാഹുവിന്റെ എന്റെ അമ്പിയ മുർസലുകളാണ്, എന്റെ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നിങ്ങൾ. നിങ്ങൾ അഹ്ലാണെങ്കിൽ നിങ്ങൾ ആദർശം അംഗീകരിക്കണം. ആദർശം അംഗീകരിക്കാത്തവന് രക്തബന്ധത്തിനേക്കാൾ പ്രസക്തം ആദർശബന്ധമാ. ആദർശബന്ധമില്ലാത്തവന്റെ രക്തബന്ധം പ്രസക്തമല്ല എന്റെ അഴികെ. നിങ്ങൾ വലിയ സ്ഥാനീയരാണ്, എന്റെ ദൂതന്മാരാണ്. നിങ്ങൾ രക്തബന്ധത്തിനേക്കാളും പ്രാമുഖ്യം കൊള്ളേണ്ടത് ആദർശബന്ധത്തിനാണ്. അവന് നിങ്ങളുമായി ആദർശബന്ധമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധു എന്ന് പറയാൻ അവനെ സംബന്ധിച്ച് നിവൃത്തിയില്ല. അവൻ നിങ്ങളുടെ ബന്ധുവല്ല, ആദർശപരമായി നിങ്ങളെ അന്യനാണ് അവൻ എന്ന് പറഞ്ഞ് നിർത്തിയാ മതിയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ലാ തസ്അൽനി മാ ലൈസ ലക ബിഹി, ഇന്നി അഅ്ദുക അൻ തകൂന മിനൽ ജാഹിലീൻ, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കരുത്. മേലിൽ വിവരമില്ലാത്ത കൂട്ടത്തിൽ പെട്ടുപോകുന്നതിനെ ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നു എന്ന് വളരെ ഗൗരവമായ താക്കീതായി നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ എന്ത് തെറ്റാതെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം ചെയ്ത്? ഹറാമ് ചെയ്തണോ, കറാഹത്ത് ചെയ്തണോ? ഒന്നുമില്ലല്ലോ. എന്തേ ചെയ്തിട്ടുള്ളൂ, എന്റെ അഹ്ലുകാരെ നീ രക്ഷിക്കാം എന്ന് പറഞ്ഞവനാണല്ലോ അല്ലാ നീ. എന്റെ മോൻ എന്റെ അഹ്ലുകാരൻ തന്നെ അല്ലേ? അല്ല, നിങ്ങളെ അഹ്ലുകാരനല്ല, കാരണം നിങ്ങളൊരു ആദർശബന്ധമല്ല. ഓ ശരി, ഖലാസ്, പിന്നെ ചോദിച്ചിട്ടില്ല. ഇതിലിപ്പോ ഒരു തെറ്റുണ്ടോ? പക്ഷേ ഇവിടെ എന്താ ഒരു ഖിലാഫുല്ലോല വന്ന് പറഞ്ഞെന്താ,
സംഗതി എന്തായാലും ആദർശപരമായി ഞാനുമായി അവന് ബന്ധമില്ല. എന്റെ മകനാണ് എന്നത് സത്യമാണ്. എന്റെ രക്തത്തിന്റെ ഭാഗമാവുന്ന എന്റെ മകനാണെന്നത് സത്യമാണെങ്കിൽ പോലും ഞാനുമായി ഈമാനികമായ ആദർശബന്ധം ഇല്ലാത്തത് കൊണ്ട് അവനോടുള്ള സ്നേഹം എനിക്ക് വേണ്ട. അതായിരുന്നു ആ അസ്മ്. എന്നാൽ ഇവിടെ രക്തബന്ധത്തിന്റെ ആ ഒരു വാത്സല്യം വന്നു പോവുക എന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ മനുഷ്യ സഹജമായ ആ വാത്സല്യം ആദർശത്തിന്റെ മാതൃകയാവുന്ന അമ്പിയാക്കളിൽ നിന്നിട്ട് ഉണ്ടാവുന്നത് ഉത്തമമല്ല. അവിടെ രക്തബന്ധത്തെക്കാളും പ്രധാനം കൊടുക്കേണ്ടത് ആദർശബന്ധത്തിനാണ്. ആദർശബന്ധമില്ലാത്തവരുമായുള്ള രക്തബന്ധത്തിനെ പരിഗണിക്കേണ്ടതില്ല. അതായിരുന്നു ഉത്തമം. ഈ ഉത്തമമായത് ഉപേക്ഷിച്ചു എന്നതൊഴിച്ചാൽ അവിടെ കറാഹത്ത് വന്നിട്ടില്ല, ഹറാമ് വന്നിട്ടില്ല, കുഫറും ശിർക്കും ഏതായാലും വന്നിട്ടില്ല. ഇങ്ങനെ മഹാന്മാരായ ആളുകളാണ് അമ്പിയാക്കൾ. അവരുടെ പദവിക്ക് യോജിക്കാത്ത അത്യുത്തമമായതിന്റെ വിപരീതമായ ഖിലാഫുല്ലൗല ചിലപ്പോൾ സംഭവിച്ചിരിക്കാം. പക്ഷേ ഒരു പൊതു അംഗീകൃത തത്വമുണ്ട്. ഹസനാത്തുൽ അബ്റാറി സിയാത്തുൽ മുഖറബീന്നർ, സാധാരണ നല്ല ആളുകൾ, സാലിഹീങ്ങളായ സാധാരണക്കാർ ചെയ്യുമ്പോൾ പുണ്യകർമ്മമാവുന്നത് പോലും മുഖറബീങ്ങളായ അള്ളാഹുവിന്റെ സമീപസ്ഥരായ സ്ഥാനമുള്ള ഉന്നതന്മാരെ സംബന്ധിച്ച് മോശമായി വരും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. സംഗതി അത് തെറ്റൊന്നുമല്ല. മുഅ്മിനീങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതോ അരുതാത്തതോ ആയ കാര്യങ്ങളല്ല. പക്ഷേ അവരുടെ പദവിയും ദർജയും കൊള്ള നോക്കുമ്പോൾ അവർക്കത് യോജിച്ചതല്ല എന്ന നിലക്ക് ചിലത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് ചിലത് ഉണർത്തിയതായി ഖുർആനിൽ അവിടെവിടങ്ങളിലായി കാണാമെന്നല്ലാതെ അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ നിന്നിട്ട് തെറ്റ് കുറ്റം എന്ന് പറയുന്നതൊന്നും ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല, സംഭവിക്കില്ല, സംഭവിച്ചു കൂടാ. ഓരോന്നെണ്ണി പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പിയാക്കന്മാരെ വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ശീലത്തിലും പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഉമ്മത്തുകളെല്ലാം. അപ്പൊ അവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ ശീലത്തിലോ നടപടിയിലോ അള്ളാഹു വിരോധിച്ച വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അതിലും ജനങ്ങൾ പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ടിരിക്കും. അപ്പോ അവരും പാപം ചെയ്യേണ്ടി വരൂലേ? എന്നല്ല, പാപം ചെയ്യൽ വുജൂബാണെന്ന് വരൂലേ? അല്ലെങ്കിൽ സുന്നത്താണെന്നെങ്കിലും ചുരുങ്ങിയത് വരൂലേ? പാപം പാപമായിരിക്കെ അത് ചെയ്യൽ വുജൂബാണെന്നോ സുന്നത്താണെന്നോ ഏറ്റവും ചുരുങ്ങിയത് അക്കല്ല് ശരി മുബാഹാണെന്നോ എങ്കിലും വരില്ലേ? അത് പിന്നെ പാപമാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പാപം പാപമായതോടുകൂടി പാപം പാപമല്ല എന്ന് പറയേണ്ട നേരെ വൈരുദ്ധ്യം വരുന്നത് കൊണ്ട് അമ്പിയാക്കളിൽ നിന്നിട്ട് ഒരിക്കലും പാപം വരില്ല എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കന്മാരെ എല്ലാ നിലക്കും അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചിട്ട് നുബുവത്തിന്റെ ശേഷം മാത്രമല്ല മുമ്പ് പോലും ഉത്തമമല്ലാത്തത് ചെയ്യാൻ പറ്റാത്ത പ്രകൃതിയിൽ അള്ളാഹു തആല അവരെ സംരക്ഷിച്ചിട്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തുള്ള ജീവിതത്തിൽ ചരിത്രത്തിൽ കാണാം. കുട്ടിയായിരുന്ന സമയത്ത് മക്കത്ത് കൊല്ലത്തിൽ ഒരു വലിയ ആഘോഷമുണ്ടാവും. ഈ ആഘോഷ ദിനത്തിൽ എല്ലാവരും ഉത്സവപ്പറമ്പിൽ പോകും. അങ്ങനെ ചെറിയ കുട്ടിയായിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മായികൾ പാപ്പയുടെ സഹോദരിമാര് ഈ ഉത്സവപ്പറമ്പിൽ പോകുന്ന കൂട്ടത്തിൽ അവർ കൂടെ കൂട്ടിയിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിഷ്ഠക്ക്, ഇവരന്ന് വിവരമില്ലാത്ത ജാഹിലീങ്ങളല്ലേ, മുശ്രിക്കീങ്ങളൊക്കെ പോയി ഇതിനൊന്ന് തൊട്ടുമുത്തുന്ന ഒരു വർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടുമുത്തലുണ്ട് ഈ പ്രതിഷ്ഠയെ. അപ്പൊ ചെറിയ കുട്ടിയായിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രതിഷ്ഠയുടെ അടുത്തൊന്നും പോയിട്ടില്ല, ഉമ്മായികളുടെ കൂടെ ഉണ്ട്. അമ്മായികൾ ഈ പ്രതിഷ്ഠയുടെ അടുത്ത് പോയി അവർക്ക് ഇവരില്ലാത്തത് കൊണ്ട് അവരിത് തൊട്ടുമുത്തി. അത്രേ ചെയ്തിട്ടുള്ളവരും കൈകൊണ്ടൊന്ന് തൊട്ടുമുത്തി തബറുക്കിന് വർക്കത്തെടുക്കുക എന്നുള്ള ആൾക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മായികൾ പറഞ്ഞു, മോനെ എല്ലാവരും വർക്കത്തിന് വേണ്ടിയിട്ട് തൊട്ടുമുത്തുന്നുണ്ട്, നീ ഒന്ന് തൊട്ടുമുത്തിക്കാ എന്ന് പറഞ്ഞു കുട്ടിനോട്. അപ്പൊ അമ്മായി പറയുന്നതല്ലേ എന്നുള്ള നിലക്ക് ദൂരുണ്ടായിരുന്ന കുട്ടി ഇങ്ങോട്ട് അടുത്ത് വരാൻ പോകുമ്പോ ഒരാള് വന്നിട്ട് കൈ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഇടിക്ക, ഇലൈക്കയാ മുഹമ്മദ്, ഇലൈക്കയാ മുഹമ്മദ്, പോ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ അത് കണ്ട് പേടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നോട്ട് മാറി ഓടി. പൂജിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, സുജൂദ് ചെയ്യുന്ന ഒന്നുമില്ല, ഇതെന്തോ ഒരു ബർക്കത്തുള്ള സാധനമാണെന്ന് വിചാരിച്ച് തൊട്ടുമുത്താനാണ് അമ്മായി പറയുന്നത്. ഈ പറഞ്ഞതിന് തൊട്ടുമുത്താൻ പോയിട്ട് തൊട്ടുമുത്താൻ കഴിഞ്ഞില്ല എന്നല്ല, അങ്ങോട്ട് അടുക്കാൻ പറ്റാതെ
മറ്റുള്ളവർക്കും കാണുന്നില്ല, കുട്ടിക്ക് കാണുന്നു. ഒരാൾ വന്നിട്ട് ശക്തിയായിട്ട് നെഞ്ഞത്ത് ഇടിക്കാൻ ശ്രമിച്ച്, കൈ പിടിച്ചുകൊണ്ട് ഇടിക്കാൻ വേണ്ടി ശ്രമിച്ച് ഓടാൻ പറയുന്നു, അങ്ങനെ പേടിച്ചോടി. ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഹിഫ്ളായിരുന്നു. അതുപോലെ മറ്റൊരു സംഭവം കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായി പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ചെറുപ്പത്തിൽ ആട് വെച്ചുകൊണ്ട് ജീവിതം കഴിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ മലയിൽ പോയി ആട് മേയ്ക്കുന്ന സമയത്ത് അന്ന് ചെറുപ്പക്കാരായ യുവാക്കൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, പട്ടണത്തിലിറങ്ങി രാത്രി സമയത്ത് ആഘോഷമുണ്ടാവും, ഈ ആഘോഷങ്ങൾ വീക്ഷിക്കുകയും അതുപോലെ തന്നെ നേരം പോക്ക് പറയുകയും ചെയ്തിരുന്ന് സമയം കളയുന്ന ഒരു സമ്പ്രദായം അന്ന് ഉണ്ട്. അങ്ങനെ തൻ്റെ കൂടെ ആട് മേയ്ക്കുന്ന മറ്റൊരു കുട്ടിയുമുണ്ട്. ആ കുട്ടിയോട് പറഞ്ഞു, എടോ നീ പലപ്പോഴും അങ്ങാടിയിൽ പോവുകയും അവിടുത്തെ ഈ രാക്കഥകളിലും മറ്റും കൂടുകയും ചെയ്യുന്നുണ്ടല്ലോ, ഒരു ദിവസം ഞാൻ പോയാലോ എൻ്റെ ആടുകളെ നീ നോക്കുമോ അന്ന് രാത്രി? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആ കുട്ടി പലപ്പോഴും പോവും പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന ഈ കുട്ടിയാണ് അയാളുടെ ആട് കൂടി മറ്റേ ആൾ തിരിച്ചു വരുന്നവരെ നോക്കുക. അങ്ങനെ ഈ തൻ്റെ ആടിനെ ഇയാളെ ഏൽപ്പിച്ചു, താഴെ വന്നു. മലയിറങ്ങി താഴെ വന്ന ആദ്യത്തെ തന്നെ അടുത്തുനിന്ന് മലയുടെ താഴ്വരയിലുള്ള ഒരു വീട്ടിൽ അന്ന് കല്യാണം നടക്കുക. അപ്പൊ കല്യാണത്തിങ്ങൾ പാട്ടും ദപ്പുമുട്ടും നടക്കുന്നുണ്ട്. അപ്പൊ കുറച്ചു നേരം കല്യാണത്തിങ്ങളെ പാട്ടും ദപ്പുമുട്ടും കേൾക്കാമെന്ന നിലക്ക് അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൽ ചാരി ഒന്ന് ഇരുന്നു. ഇരുന്നത് പരമാർത്ഥം പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ആ ഉറക്കം ഉണരുന്നത് നേരം പുലർന്ന് സൂര്യനുദിച്ച് ശരീരത്തിൽ സൂര്യനൊട്ടിൻ്റെ വെളിച്ചം എത്തിയപ്പോഴാണ് ഞെട്ടി ഉണരുന്നത്. അപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞ്, അങ്ങാടിയിലുള്ള കളിയും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ്, ഒന്നുമില്ല, തിരിച്ചു പോന്നു. തിരിച്ചു പോന്നപ്പോൾ മറ്റേ കുട്ടി ചോദിച്ചു, എങ്ങനെ, എന്താ സൂഖിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞവൻ പറഞ്ഞു, ഞാൻ സൂഖിലും പോയിട്ടില്ല, സൂഖ് കണ്ടിട്ടുമില്ല, ഞാൻ താഴെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ മലൻ്റെ താഴെ തന്നെ ഉണ്ടോ വീട്ടിൽ കല്യാണമാണ്, അപ്പൊ അവിടുന്ന് പാട്ടും തൊപ്പുമുട്ടും കേട്ടപ്പോ അത് കേൾക്കാൻ നേരം ഇരുന്നേ ഉള്ളൂ, പക്ഷെ എനിക്കൊന്നും കേൾക്കാനും കഴിഞ്ഞാൽ ഞാനപ്പോ അങ്ങ് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വേറൊരു ദിവസം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, ഒരിക്കൽ കൂടി ഒന്ന് അങ്ങാടിയിൽ പോയെങ്കിലോ എന്ന്. അന്നും ഈ കുട്ടി അതിന്റെ അടുത്ത് ചെയ്താൻ കേറ അടുത്ത ദിവസം ഒരു ദിവസം ഇങ്ങനെ പോയി. അന്നും ഇതുപോലെ തന്നെ മറ്റൊരു വീട്ടിൽ നിന്ന്, ഈ മലയുടെ താഴ്വരയിലുള്ള മറ്റൊരു വീട്ടിൽ കല്യാണം നടക്കുന്നു. കല്യാണാഘോഷത്തിന്റെ ഭാഗമായി പാട്ട് പാടുകയും ദഫ്മുട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് സമയം ഈ ദഫ്മുട്ടും പാട്ടും കേൾക്കാം എന്ന നിലക്ക് ഒരു മരത്തിൽ ചാരി ഇരുന്ന് അന്ന് അതേ ഉറക്ക് തന്നെ, ആ ഇരുന്ന ഉറങ്ങിയ ഉറക്ക് നേരം പുലർന്ന് സൂര്യൻ ഉദിച്ചപ്പോഴാണ്, ശരീരത്തിൽ സൂര്യപ്രകാശമേറ്റപ്പോഴാണ് ഞെട്ടി ഉണരുന്നത്. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കണ്ട, അപ്പൊ അന്ന് രണ്ടു ദിവസത്തെയും സുബഹ് ഖളായില്ലേന്ന്? സുബഹ് ഉണ്ടായതും നിസ്കാരം ഫർളായതും ഒക്കെ പിന്നെ വലിയ മനുഷ്യനായി 40 വയസ്സ് കഴിഞ്ഞ് നുബുവത്ത് കിട്ടിയതിന് ശേഷമാണ്, ഇത് കുട്ടിയായിരുന്ന സമയത്ത് കഥയാണ് പറയുന്നത്. അപ്പോ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, എന്റെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹമോ ആശയോ പോലും പിന്നെ വന്നിട്ടില്ല. അപ്പൊ ചെറുപ്പത്തിൽ നബി ആകുന്നതിന് മുമ്പ് പോലും ചെറുപ്പത്തിൽ നല്ലതല്ലാത്ത, കുറ്റം മറാമെന്നൊന്നും പറയാനില്ല, ഉത്തമമല്ലാത്ത, മാന്യന്മാർക്ക് യോജിച്ചതല്ലാത്ത ഒരു കാര്യം പോലും ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടില്ല. ഇങ്ങനെയാണ് അള്ളാഹു തആല അവന്റെ അമ്പിയാ മുർസലീങ്ങളെ ആദ്യം മുതലേ സംരക്ഷിച്ചു പോരുകയും അവരുടെ മരണം വരെ അതേ അവസ്ഥയിൽ അള്ളാഹു തആല നിലനിർത്തുകയും. അതുകൊണ്ടാണ് അമാനത്ത് വുജൂബാണ് എന്ന് പറഞ്ഞ സമയം ഇപ്പൊ തന്നെ കുറേയായി. ഇനി ഒരു സിഫത്ത് കൂടി പ്രധാനമായിട്ട് പറയാനുണ്ട്, തബ്ലീഗ്. സാധാരണഗതിയിൽ നമ്മളെ ക്ലാസിന്റെ സമയം അധികം ഒരു മണിക്കൂർ തന്നെ ഇതന്നെ, അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ കഥയൊന്നും പറയും പോലെയോ അല്ലെങ്കിൽ മസല പറയും പോലെയോ ഒന്നും അത്ര വേഗം ദഹിക്കാത്ത വിഷയമായതുകൊണ്ട് കൂടുതൽ നീട്ടിപ്പോയാൽ ആളുകൾ മടുക്കും. ഇപ്പൊ തന്നെ എത്ര ആൾ കേൾക്കാനുണ്ട് എന്നുള്ള അള്ളാഹ് അറിയോ. കാരണം ഐ ഡി കാണണോ, എല്ലാവരും ഒന്നും കേൾക്കാനുണ്ടാവില്ല എന്നുള്ളത് ചിലപ്പോഴൊക്കെ ചില അനുഭവത്തിൽ നിന്നിട്ട് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ആകട്ടെ, കുറച്ച് സമയം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടതോ മറ്റോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ച് സമയം സംശയം നിവാരണം നടത്താം, എന്നിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കുകയും ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അവർ മൈക്കിലേക്ക് വരണം എന്നുണർത്തി ഞാൻ തൽക്കാലം മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
എന്തായാലും മൈക്കെടുക്കാത്തത് കുറെ ആൾ കൈ പൊക്കിയിരുന്നു, പൊക്ക് കൈയൊക്കെ ഒക്കെ പോയി. വേം മൈക്കെടുത്തോളെ, സമയം അധികം ഉണ്ടാവില്ല, ഞാൻ വേഗം നിർത്തും. ആവശ്യമുള്ളവർ വേം മൈക്കെടുത്തിട്ട് സംസാരിക്കാം. ഈ കടത്തിന് സകാത്ത് ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്ര സംഖ്യയാണോ, അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? ഒന്ന് ഉസ്താദ് വിശദീകരിച്ചാലോ. അപ്പൊ പറഞ്ഞ വിഷയമായിട്ടൊന്നും ആർക്കൊന്നുമില്ല വന്നല്ലേ. പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുക, ഞാൻ മുങ്ങണ്ണ കൊടുക്കണ്ട. മറ്റേ ചോദിക്കണ്ടെന്നല്ല, ചോദിക്കാൻ ഏതും നമുക്ക് പഠിക്കാനുള്ള ഏതും ചോദിക്കാം. പക്ഷേ നമ്മൾ വിശ്വാസപരമായ അമ്പിയാ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ വിശ്വാസത്തിന്റെ ഏറ്റവും മർമ്മമായ ഭാഗങ്ങളാണ്. ആ ഭാഗത്തേക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഏതായാലും പണത്തിന്റെ സക്കാത്ത്, പണം മൂന്നാമത്തെ ഒരു നാണയമായി ലോകം അംഗീകരിച്ചത് കൊണ്ട് അതിന് സക്കാത്ത് ഉണ്ട് എന്ന് തന്നെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്നത്. അതുകൊണ്ട് നിലവിലുള്ള ഇന്നത്തെ നാണയമായി ലോകം അംഗീകരിച്ച് ഉപയോഗിച്ചു വരുന്ന കറൻസികൾ, പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നത് അതാണല്ലോ. പഴയ കാലത്ത് ഇസ്ലാമിൽ അടിസ്ഥാനപരമായി സ്വർണ്ണ നാണയവും വെള്ളി നാണയവുമാണ് യഥാർത്ഥത്തിൽ നാണയം. ഇന്ന് അതുപോലെ ലോകത്ത് മുഴുവനായും നിരാക്ഷേപം നടന്നു വരുന്ന നാണയത്തിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതാണ് കറൻസി എന്നതുകൊണ്ട് അതും നാണയമായി അംഗീകരിക്കപ്പെട്ടതാണ് ഇസ്ലാമിൽ. അതുകൊണ്ട് അതിന് സക്കാത്തുണ്ട്. 200 ദിർഹം വെള്ളി അഥവാ 595 ഗ്രാം വരുന്ന അങ്ങനെ കടത്തിന് സക്കാത്തുണ്ടോന്നാ ചോദിച്ച്, കടത്തിന് സക്കാത്തുണ്ടോന്ന് വെച്ചാൽ കടം നിറഞ്ഞ ഒരു പേര് തന്നെ പറയാൻ കഴിയാത്ത സാധനമല്ലേ. കടം കിട്ടാനുള്ള ഇനി നോക്കാം, കൊടുക്കാനുള്ള ഇനി നോക്കാം, കിട്ടാനുള്ള ഇനി കാരം. നമ്മളൊരാൾക്ക് പൈസ കടം കൊടുത്തു, കൊടുത്ത കാശ് കിട്ടും, അതിനാണല്ലോ കടം എന്ന് പറയാ. ഈ കടമായിട്ട് കിട്ടാനുള്ള സംഖ്യ പറഞ്ഞതിൽ ഒരു 595 ഗ്രാം വെള്ളിക്ക് മാർക്കറ്റിലുള്ള വില, ഈ വില തുല്യമായ സംഖ്യ അതിന് മേലെയോ, അത് കുറഞ്ഞാൽ ഞാൻ നടത്തും. ഈ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ പണത്തിനേക്കാൾ കുറഞ്ഞ സംഖ്യയാണ് കിട്ടാനുള്ള കടമെങ്കിൽ അതിന് സക്കാത്തില്ല. 595 ഗ്രാം വെള്ളിക്കോ അതിൽ കൂടുതലോ ഉള്ള സംഖ്യയാണ് കിട്ടാനുള്ളതെങ്കിൽ ആ സംഖ്യക്ക് കൊല്ലം തോറും സക്കാത്ത് കൊടുക്കണം. എന്നാൽ കൊല്ലം കൂടുമ്പോൾ അതിൻ്റെ 2.5% വീതം കൊടുത്തുകൊണ്ടിരിക്കലാണ് നല്ല രീതി. ഇനി വേണമെങ്കിൽ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ ഈ 3 കൊല്ലത്തത് ഒന്നിച്ചു കൊടുത്താലും മതിയാവും. രണ്ട് രീതിയും ആവാം. പക്ഷേ പ്രയാസം കുറഞ്ഞതും നല്ലതുമായ രീതി, ഓരോ കൊല്ലവും കൊല്ലം തികയുമ്പോൾ അതിനനുസരിച്ച് കൊല്ലത്തിൽ സക്കാത്ത് കൊടുക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാം, കിട്ടിയത് ഒന്നിച്ച് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നിച്ചാ കിട്ടിയത് എങ്കിൽ ആ ഒന്നിച്ച് കിട്ടുമ്പോൾ 10 കൊല്ലത്തും ഒന്നിച്ചാണ് കൊടുത്താലും മതി. രണ്ട് രീതിയും ആവാം. കൊടുക്കൽ ഏതായാലും നിർബന്ധമാണ്. ഈ നിസാബാവുന്ന 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായ സംഖ്യ അതിൽ കൂടുതലോ വന്നാൽ നിസാബായി. ഈ നിസാബായ സംഖ്യ 1 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അത് അപ്പോൾ തന്നെ കൊടുത്താൽ നല്ലതാണ്. ഇനി അല്ലെങ്കിൽ കിട്ടിയിട്ട് കിട്ടുമ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ കിട്ടിയെന്ന് വെച്ചാൽ ആ കിട്ടിയ ഒന്നിച്ചു കൊടുത്താൽ മതി. അതിപ്പോൾ കടന്ന് പറയുമ്പോൾ കുറിയൊക്കെ പോയി പെട്ടതാണ്. നാട്ടിലൊക്കെ ഉണ്ടല്ലോ എപ്പോഴും പള്ളി കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും ഒക്കെ വെക്കുന്ന കുറി, 3 കൊല്ലവും 4 കൊല്ലവും ഒക്കെ കഴിയുന്ന കുറിയുണ്ട്. ഉദാഹരണം 2 ലക്ഷം റുപ്യന്റെ അല്ലെങ്കിൽ 5 ലക്ഷം റുപ്യന്റെ ഒരു കുറി വെച്ചു, അത് 3 കൊല്ലം കൊണ്ടാണ് കഴിയുന്നത് നിൽക്കുക. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞപ്പോ ഏകദേശം 1 ലക്ഷത്തിലധികം രൂപ കുറി വെച്ചല്ലോ, 1.25 ലക്ഷം അല്ലെങ്കിൽ 1.30 വെച്ചു കഴിഞ്ഞു. അപ്പോ അതിന്റെ മുമ്പ് തന്നെ ഏത് മാസം മുതൽക്കാണ് ഈ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ വില നമ്മൾ കുറിയിൽ വെച്ചത് എങ്കിൽ നമുക്ക് കിട്ടാനുള്ള കടായി സംഖ്യയായി. പിന്നെ അതിന്റെ ശേഷം 1 കൊല്ലം തഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ആ കൊല്ലം കിട്ടിയിട്ടില്ലെങ്കിൽ, കിട്ടിയാ കിട്ടിയാ പിന്നെ അതിനനുസരിച്ച് ചെയ്യാലോ. അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു, 4 കൊല്ലം കഴിഞ്ഞു, 5-ാമത്തെ കൊല്ലം ലാസ്റ്റ് അവന് കിട്ടിയത്,
എന്നാ ഈ നിസാബ് കൈ പൂർത്തിയായതിനു ശേഷം എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ആ കുറി കിട്ടിയ വെച്ചാൽ അത്രയും കൊല്ലത്തിന്റെ ഒന്നിച്ച് കിട്ടുമ്പം കൊടുക്കുക, അല്ലെങ്കിൽ കണക്ക് കൂട്ടിയിട്ട് ഓരോ കൊല്ലവും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഓക്കെ. ചോദ്യം, ഈ സംഖ്യ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് ഹദിയ ചെയ്താല് പിന്നെ സക്കാത്ത് ഒഴിവാകുമോ ഇല്ലയോ എന്നുള്ളതെന്ന് കൂടി ചോദിച്ചാണ്. സംഖ്യ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ അതിയാക്കുന്നു, അയാൾക്ക് സദക്കയാക്കുന്നു. അതിയാക്കുക എന്നൊക്കെ നമ്മൾ അയാൾക്കാണ് സദക്കയാക്കുന്നു. എന്നാൽ എത്ര കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ സദക്കയാക്കിയത് എങ്കിൽ ആ സദക്ക ആക്കുന്നത് വരെയുള്ള കൊല്ലത്തിൻ്റെത് സക്കാത്ത് കൊടുക്കുക തന്നെ വേണം. പിന്നെ അവിടുന്നാണ്ട് വേണ്ടാവും. കാരണം എന്തുകൊണ്ടാ, നിങ്ങൾ ഈ സദക്ക അല്ലെങ്കിൽ ഈ അതിയ ആക്കുന്നത് വരെ അത് നിങ്ങൾക്ക് കിട്ടാനുള്ള നിങ്ങളുടെ ഉടമയിലുള്ള സംഖ്യയാണ്. അത് കൊല്ലം തികഞ്ഞാൽ ഉടമയിലുള്ള സംഖ്യക്ക് കൊല്ലം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കൽ വുജൂബാവുന്നു. ആ വുജൂബുള്ളത് കൊടുക്കേണ്ട വേണം, പിന്നാണ്ട് കൊടുക്കേണ്ടതെന്ന് അത്ര. അപ്പോൾ ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് നിങ്ങൾ അതിയാക്കി എന്നാ പ്രശ്നമില്ല, സക്കാത്ത് കൊടുക്കേണ്ട വേണ്ട. ഒരു കൊല്ലം പൂർത്തിയായതിനു ശേഷമാണ് പിന്നെയാണ് നിങ്ങൾ അതിയാക്കുന്നതെങ്കിൽ ഈ കഴിഞ്ഞ് പൂർത്തിയായ ഒരു കൊല്ലത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ട വേണം. അത് കാരണം എന്താ, അപ്പൊ നമ്മളെ ഉടമയിൽ ഉണ്ടായിരുന്നു ആ സംഖ്യ, നമ്മുടെ ഉടമയിൽ നിശ്ചിത സംഖ്യ ഒരു കൊല്ലം പൂർത്തിയായപ്പോൾ നമ്മുടെ മേൽ സക്കാത്ത് വുജൂബായി. ഇനി ഈ ധനം നമ്മൾക്ക് ഇല്ലാതായി, ഇപ്പൊ സദഖ ചെയ്തപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോയി എങ്കിൽ പോലും ഒരു കൊല്ലം നമ്മുടെ ഉടമയിൽ നിന്നപ്പോൾ വുജൂബായ സക്കാത്ത് അത് നമ്മൾ എന്നിട്ട് ഒഴിവാവില്ല, അത് കൊടുക്കേണ്ട വേണം. അപ്പൊ മുമ്പ് കഴിഞ്ഞു പോയ കൊല്ലങ്ങളുടേത് കൊടുക്കണം. അതിൽ നിന്ന് ഈ അതിയാക്കിയ അല്ലെങ്കിൽ സദക്കയാക്കിയത് കൊണ്ടിട്ട് ആ മുമ്പ് വുജൂബായ സക്കാത്ത് ഒഴിവാവുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എനിക്ക് ഉസ്താദ് ചോദിക്കാനുള്ളത്, നമ്മുടെ ചില മക്ബറകളിലൊക്കെ അന്യ മതസ്ഥർ വന്ന് നേർച്ച വാക്കലും അതിൻ്റെ പരിസരത്തൊക്കെ വരലുണ്ട്. അവരുടെ വിശ്വാസമല്ല, നമ്മുടെ വിശ്വാസപ്രകാരം അവർക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഉസ്താദിന് പറയാനുള്ളത്? എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് വിശ്വസിക്കേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഉസ്താദ്? അബൂ ഷാക്കിർ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ആ ഉണ്ടല്ലേ. ഞാൻ ചോദിച്ചത് ഇതായിരുന്നു, ഉസ്താദ് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം ഇൻഷാല്ലാ. നിങ്ങളെ മൈക്ക് പോയി വാ, ആ മൈക്ക് പോയി, ഒന്നോടി ഇരിക്കി മൈക്ക്. അത് ആദ്യം ഒന്നോടി ചോദിക്കാന്ന് പറഞ്ഞേ കേട്ടിട്ടുള്ളൂ, അപ്പോൾ നിങ്ങളെ മൈക്ക് പോയി. മൈക്കിന് എന്തോ ഒരു കളിയുണ്ട്, എടുത്ത് ഒന്നോടി വിശദമായിട്ട് ചോദിക്കും, എന്നാലേ ഉത്തരം പറയാൻ കഴിയുള്ളൂ. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. നേരത്തെ അത് മ്യൂട്ടിലായിരുന്നു ഉസ്താദ് അത് കിട്ടാഞ്ഞത്. എനിക്ക് ചോദിക്കാനുള്ളത് ഉസ്താദ് വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, നാട്ടിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഉംറക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങി എല്ലാം ശരിയായി, അവർ വരാൻ എല്ലാ യാത്രക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതിനു ശേഷം ഈ ഭർത്താവ് മരിച്ചാല് മരണപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ ഭാര്യ ഉംറക്ക് പോരണോ അതോ ഇദ്ധരിക്കണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വേറൊരു ചോദ്യം കൊണ്ടുണ്ട് അത് ഉസ്താദ് അടുത്ത ചോദിച്ചാൽ, അവര് പി എമ്മിൽ വന്ന ചോദ്യമാണ് ഉസ്താദ് മൈക്കിൾ ചെയ്യുന്നത്. അസ്സലാം വലൈക്കും. അവിടെ ഇദ്ധരിക്കാണ് വേണ്ടത്, യാത്രക്കൊക്കെ ഒരുങ്ങിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി യാത്ര ഹറാമാണ്. അവിടെ ഇദ്ദ 4 മാസവും 10 ദിവസവും വഫാത്തിന്റെ ഇദ്ദ, ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിലുള്ള വഫാത്തിന്റെ ഇദ്ദ കഴിഞ്ഞതിന് ശേഷമേ പോരാൻ പാടുള്ളൂ. അതിൻ്റെ ഇടക്ക് പോരൽ ഹറാമാണ്. ഓക്കെ.
ഇനി ബി ടി എസ് തന്നെ എടുത്തോളി, നിങ്ങൾ തന്നെ ഡി സി ആയി, മൈക്ക് അവർക്ക് ആദ്യം മൈക്ക് പോയിട്ടുള്ളു, ഇനി പിന്നെ ആള് തന്നെ ഡി സി അയക്കാം. ആയിക്കോട്ടെ. ജസാക്കല്ലാഹ് ഖൈർ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ചില ജാറത്തുങ്ങൾ അതായത് മക്ബറകളിലൊക്കെ ഈ അന്യമതസ്ഥർ വന്നിട്ട് അവിടേക്ക് നീർച്ചാക്കലൊക്കെയുണ്ട്, ആ പൈസ കൊണ്ട് നിക്ഷേപിക്കുക, അതിൻ്റെ പെട്ടിയിൽ നിക്ഷേപിക്കലൊക്കെ ഉണ്ട്. പക്ഷെ അവരെ വിശ്വാസപ്രകാരം അത് അവർക്ക് അതിലെന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട്. പക്ഷെ നമ്മുടെ വിശ്വാസപ്രകാരം അതിനെ എങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നേർച്ച എന്ന സാങ്കേതിക നേർച്ചയായിട്ട് അത് സഹിയാവൂല. എന്നാൽ അവര് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുഖ്താരിങ്ങൾ, അതായത് കൈകാര്യ സ്വാതന്ത്ര്യമുള്ളവരായതുകൊണ്ട് അവര് ചെയ്യുന്നത് സദഖയായിട്ട് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദുന്യവിയായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം കിട്ടുകയും ചെയ്യും. അസ്സദഖത്തു റദ്ദുൽ ബലായ എന്നാണല്ലോ, ഈമാന്റെ ഭാഗമല്ല. ആഹ്റത്തിൽ കൂലി കിട്ടണമെങ്കിലാണ് ഈമാൻ ഷർത്ത്. ആഹ്റത്തിൽ കൂലി കിട്ടൂല, അത് മുഅ്മിനല്ലാത്ത ആളുകൾ ചെയ്യുന്ന സദഖക്ക് ആഹ്റത്ത് കൂലിട്ടൂല. എന്നാൽ സദഖ റദ്ദുൽ ബലായ എന്ന നിലക്ക് ദുനിയാവിൽ അതുകൊണ്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടും. അപ്പൊ അവർ ചെയ്യുന്ന സദഖയാണ് എന്ന് കൂട്ടാം. സംഗതി അവരും നേർച്ച എന്ന് പറയുന്നുണ്ടെങ്കിലും നേർച്ചയ്ക്ക് ഒരു ഷർത്ത് ഉണ്ട്. നേർച്ച ഇബാദത്താണ്. നേർച്ച ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ സുന്നത്തായ അല്ലെങ്കിൽ ഫർളി കിഫായത്തായ ഒരു കാര്യത്തെ ഒരു മുക്കല്ലഫായ മനുഷ്യൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നിർബന്ധമാക്കുന്നതിനാണ് സാങ്കേതികമായി നേർച്ച എന്ന് പറയുന്നത്. അതിപ്പോ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. എന്നാലും സാധാരണക്കാർക്ക് ചിലർക്കൊന്നും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. നേർച്ച നേർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ചു വത്ത് നിസ്കാരം അതാതിന്റെ സമയത്ത് നിസ്കരിക്കും എന്ന് നേർച്ചയാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അല്ലെങ്കിൽ തന്നെ ഫർളായിനായ കാര്യമാണ്. നേർച്ചയാക്കിക്കൊണ്ട് പ്രത്യേകം നേർച്ചയൊന്നും ആകാനില്ല. അതല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യം, ഞാൻ ഹറാമായ ഒരു 10 രൂപയ്ക്ക് 2 രൂപ എന്നുള്ള എനിക്ക് പലിശ വാങ്ങും കൊടുക്കണേ നിന്ന് നേർച്ചയാക്കിയായിരുന്നു, അല്ലെങ്കിൽ പലിശ കൊടുക്കും നേർച്ചയാക്കിയായിരുന്നു, അതൊന്നും നേർച്ചയാവില്ല. ഹറാമിനെ നേർച്ചയാക്കിയാൽ നേർച്ചയാവില്ല, കറാഹത്തിനെ നേർച്ചയാക്കിയാലും നേർച്ചയാവില്ല. അതുപോലെ തന്നെ ഇനി മുബാഹായ കാര്യം, ഒരു ബിരിയാണി അടിക്കാൻ നേർച്ചയാക്കിയായിരുന്നു, അതുകൊണ്ട് ബിരിയാണി അടിക്കൽ നേർച്ചയൊന്നും ആവില്ല. അപ്പൊ മുബാഹായ ഹലാലായ കാര്യം നേർച്ചയാക്കിയാലും നേർച്ചയാവില്ല, ഫർളായിനായ കാര്യം നേർച്ചയാക്കിയാലും നേർച്ചയാവില്ല, ഹറാമിനെ നേർച്ചയാക്കിയാലും നേർച്ചയാവില്ല, കറാഹത്തിനെ നേർച്ചയാക്കിയാലും നേർച്ചയാവില്ല. ഇൽത്തിസാമു മുക്കല്ലഫിൻ ഖുർബത്തൻ ലം യതഅയ്യന, ഫർള് ഐനായിട്ടില്ലാത്ത ഒരു ഇബാദത്താവുന്ന കാര്യത്തെ ഒരു മുക്കല്ലഫായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യൻ സ്വയം ഏറ്റെടുത്ത് നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഫർള് കിഫായിയും സുന്നത്തുമായ കാര്യങ്ങളെ പെടൂ. ഫർദ് കിഫായിയോ സുന്നത്തോ ആയ കാര്യത്തെ ഒരാൾ നേർച്ചയാക്കിയാൽ നേർച്ചയാവും. അത് അള്ളാഹു തആലക്ക് ചെയ്യുന്ന ഒരു ഇബാദത്താണ്. കാഫിറായ മനുഷ്യൻ നിന്നിട്ടും അതുകൊണ്ട് തന്നെ നേർച്ച സഹിയാവുന്നതല്ല. അപ്പോൾ വാങ്ങാൻ പറ്റൂല എന്നുള്ള വേജാറില്ല. കാരണം എന്തുകൊണ്ട്? കാഫിറായ മനുഷ്യനും തന്നെ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവനാണെങ്കിൽ അവന് അവന്റെ ധനത്തിന്റെ ഉടമയുണ്ട്, മിൽക്കുണ്ട്. മിൽക്ക് സ്വയം ഉടമയുള്ള, സ്വന്തം ഉടമയുള്ള ഒരു വസ്തുവിനെ സ്വന്തം ഇഷ്ടപ്രകാരം, മറ്റൊരാളെ പേടിപ്പിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് സഹിയാകും, സൗജന്യ സഹിയാവും. അപ്പൊ ആ നിലക്ക് അവർ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ അവരുടെ ഭാഗത്തു നിന്നുള്ള സദക്ക, സദക്കക്ക് കൂലിട്ടല്ലോ എന്ന് പറയാം. സദക്കക്ക് കൂലിട്ടണമെങ്കിൽ മോമിനാണെന്ന് ഷർത്തുണ്ട്. അല്ലാത്തവർ ചെയ്താൽ കൂലിട്ടൂല. പക്ഷേ സൗജന്യം ചെയ്യുക എന്ന നിലക്ക് അത് ജായിസാണ്. അപ്പൊ അങ്ങനെ ഓര് കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. ഓരിങ്ങനെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി, ചിലപ്പോൾ രോഗം മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൃഷിയിൽ വർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ ഒക്കെ സദഖ ചെയ്യുന്നതാണ്. ഈ സദഖ സ്വീകരിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അതുകൊണ്ട് ചിലപ്പം ദുന്യവിലായ കാര്യം കിട്ടുമെന്നുള്ളത് കൊണ്ട് അവരുടെ ചില രോഗങ്ങൾ മാറുക, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറുക, അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്താകുക പോലെയുള്ള ഉപകാരങ്ങൾ ദുന്യാവിൽ അവർക്ക് കിട്ടി എന്നും വരും. ഓക്കെ. അല്ലാതെ ആഹ്റത്തിൽ അതിന് കൂലിട്ടൂല. അതുകൊണ്ട് തന്നെ സാങ്കേതികമായ നേർച്ച എന്നുള്ള നിലക്കത് ശരിയുമല്ല. ദാനധർമ്മം സൗജന്യം ചെയ്യൽ എന്ന അർത്ഥത്തിലാണ് ശരിയാകുന്നത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, എനിക്ക് 2 ചോദ്യം ചോദിക്കാനുണ്ട്. അതിലൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മസ്ജിദുൽ ഹറമിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്.
അപ്പോൾ ഷോപ്പിൽ ഒരുപാട് ഹാജിമാർ ഇവിടെ സാധനങ്ങൾ അവർ മറ്റു കടകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ മറന്നു വെച്ചു പോകുന്ന ഒരവസ്ഥ ഹജ്ജ് തിരക്ക് കാരണം കൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഷോപ്പിൽ തന്നെ ഹാജിമാരുടെ പണം വീണ് കിട്ടുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കടയിൽ ഉള്ള മെയിൻ ആൾ അത് എടുത്ത് ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് വെക്കും. പക്ഷേ ഇന്നേ വരെ സ്റ്റോക്കെടുപ്പ് നടക്കുന്ന സമയത്ത് അതൊന്നും മുതലാളിമാരെ അറിയിക്കാതെ അത് ഇന്നും 2 വർഷം 3 വർഷമൊക്കെ ആയിട്ട് അതേ രീതിയിൽ തന്നെ ഇന്ന് ഷോപ്പിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉസ്താദ് അതിൻ്റെ ഒരു മറുപടി പറഞ്ഞു തന്നാൽ വളരെ സന്തോഷമായിരുന്നു. ഉസ്താദിന് അള്ളാഹു തആല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സിനെ ഏറ്റേറ്റ് തിരുമാറാവട്ടെ. നമ്മുടെ ക്ലാസ് റൂമിലുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹറമിലെ ലുഖത്തത്ത് അത് പ്രത്യേകം ഹദീസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹറമിൽ നിന്നിട്ട് കിട്ടുന്ന ഇത്തരം കളഞ്ഞു പോയ വസ്തുക്കൾ ഒരു കാരണവശാലും ഒരു കാലത്തും ഉടമയാക്കി എടുക്കാൻ നിവൃത്തിയില്ല എന്ന്. പുറമെന്നൊക്കെ ഹറമല്ലാത്ത സ്ഥലത്തു നിന്നാണെങ്കിൽ അതൊരു നിശ്ചിത കാലാവധി വരെ പരസ്യപ്പെടുത്തുകയും ആള് വരാതെ വന്ന് നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും ആള് ഉടമ വരാതിരുന്നാൽ തമല്ലത്തു ഞാനത് ഉടമയാക്കി എടുത്തു എന്ന് സ്വയം പറയുകയും അത് തൻ്റേതാക്കി ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ അതിന് തൻ്റെ സ്വന്തം സ്വത്തിൻ്റെ വിധി വരും ഇങ്ങനെ ഉടമയാക്കി എടുത്താൽ. പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് ഇതിൻ്റെ യഥാർത്ഥ ഉടമ വരികയാണെങ്കിൽ ഇതിൻ്റെ പകരം വസ്തുവോ അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റ് വിലയോ കൊടുക്കാൻ ഇവൻ ബാധ്യസ്ഥനാവുമെന്നുള്ളൂ. ഈ സാധനം അവൻ ഉപയോഗിക്കലും അവന് സ്വന്തമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക ഒക്കെ ചെയ്യൽ ഹലാലാവും. പക്ഷേ ഇത് ഹറമല്ലാത്ത സ്ഥലത്തേക്ക് ഈ നിയമം ബാധകമാവും. ഹറമിൽ നിന്ന് കിട്ടുന്ന ലുഖത്തത്ത് ഇങ്ങനെ ആളുകളിൽ നിന്നിട്ട് മറന്നോ വീണോ ഒക്കെ പോയിട്ട് കിട്ടുന്ന ഇത്തരം വസ്തുക്കൾ അത് വില കൂടിയതാവട്ടെ വില കുറഞ്ഞതാവട്ടെ മുന്തിരി ഒക്കെ പോലെയുള്ള വേഗം കേടെന്ന് ചീഞ്ഞു പോകുന്ന സാധനങ്ങളാണെങ്കിൽ ഇറക്കിടില്ല അത് ഉപയോഗിക്കുക. അല്ലാത്ത സാധനങ്ങളൊന്നും ഒരിക്കലും ഉടമയാക്കി എടുക്കാൻ നിവൃത്തിയില്ല എന്നും അറിയിച്ചുകൊണ്ട്. അപ്പൊ അതിനിപ്പോ നമുക്ക് ഇന്ന് എളുപ്പ വഴി ഇങ്ങനത്തത് വരുമ്പോ അത് മക്തബുൽ മഫ്കൂദാത്ത് എന്ന് പറഞ്ഞിട്ട് ഹറമിന്റെ ഭാഗത്ത് തന്നെ ഹറമിൽ തന്നെ മസ്ജിദ് ഹറാമിന്റെ തന്നെ ഒരു ഭാഗത്ത് ഒരു ഓഫീസ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ച ഗവൺമെന്റിൽ അമാനത്ത് കൊടുത്താൽ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു തന്നെ അതുവരെ നമ്മുടെ ഉത്തരവാദിത്വത്തിലുണ്ടാവും. അല്ലാതെ ഈ പോയ ആജിമാരിന് ഏത് കാലത്ത് വരുന്നോ ഏതെങ്കിലും കാലത്ത് അവരെ കണ്ടെത്താൻ കഴിയുമെന്നോ അവരിത് അന്വേഷിച്ച് വരുമെന്നോ ഒരു പ്രതീക്ഷയില്ല. എന്നാലും ഹറമിന്ന് കിട്ടിയതായതുകൊണ്ട് ഉടമയാക്കി എടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. മക്തബുൽ മഫ്കൂദാത്തിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുക, അതോടുകൂടി നമ്മളെ ഉത്തരവാദിത്വത്തിൽ നിന്നിട്ട് നമ്മൾ സലാമത്താവും. ഓക്കെ. ഓക്കെ ഉസ്താദെ, ശുക്രൻ, ജസാക്കുള്ളാ ഖൈർ. അപ്പോൾ ഒരു കൂട്ടത്തിലൂടെ തന്നെ ഒരു ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു 2 വർഷം 3 വർഷം ഒക്കെ കാലപ്പഴക്കമുള്ള വസ്തുക്കൾ, ഇപ്പം സാധാരണ സ്ത്രീകളുടെ ഡ്രസ്സുകൾ, അബായ, പർദ പോലുള്ള സാധനങ്ങളൊക്കെ വരുമ്പം അവിടെ ഷോപ്പിൽ വരുന്ന മിസ്കീന്മാരായിരിക്കുന്ന ആളുകൾക്ക് അത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അതെല്ലാം ഉസ്താദ് പറഞ്ഞ വളരെ സന്തോഷം. അത് അറമ്മിൽ അമാനത്തായി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഉത്തരവാദിത്വം തീരുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് അങ്ങനെ അത് കൊടുക്കാൻ സാധിക്കുമോ? പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഉസ്താദിനോട് വേറെ ആളുകൾക്ക് മൈക്ക് എടുക്കാനുള്ളത് കൊണ്ടാണ് ഒരു ചോദ്യം കൂടി വന്നത്. ഇപ്പം ഹറാമിയത്തിലൂടെ ഉണ്ടാക്കിയ പണം കൊണ്ട് ആ ഒരു വ്യക്തിക്ക് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വരാൻ അദ്ദേഹം കൊടുത്തു. ആ കൊടുത്ത വ്യക്തിക്കും അറിയാം അദ്ദേഹം ഉണ്ടാക്കിയത് ഹലാലായ മാർഗത്തിലൂടെയല്ല, ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലൂടെയാണ് എനിക്ക് കാശ് തന്നത് എന്നും അറിയാം. അങ്ങനെ വരുന്ന ആളുകളുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുമോ? അതിനെക്കുറിച്ചും കൂടി ഉസ്താദിൻ്റെ ഒരു മറുപടി കിട്ടിയാൽ വളരെ സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അത് ഇങ്ങനെയുള്ള വസ്തുക്കൾ മറ്റുള്ളവർക്ക് പാവപ്പെട്ടവരാണെങ്കിൽ പോലും കൊടുക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മക്കൈമേൽ കൈവശാധികാരമില്ല, ഉടമയില്ല. അതുകൊണ്ട് അതേസമയത്ത് ഹർമല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്കത് ഉടമയാക്കി എടുത്തതിന് ശേഷം നമുക്ക് സൗകര്യമുള്ള ചെയ്യാം, നമുക്ക് സ്വന്തം ഉപയോഗിക്കുക വിൽക്കുക, അതല്ലെങ്കിൽ സാധുക്കൾക്ക് ആർക്കെങ്കിലും ധർമ്മം ചെയ്യുക ഒക്കെ ചെയ്യാം. അതൊക്കെ ഹർമിന്റെ പുറത്തുള്ളവർക്ക് ബാധകമാവുള്ളൂ. ഹർമിൽ നിന്ന് കിട്ടിയ വസ്തു ഉടമയാക്കാൻ പറ്റാത്തത് പോലെ തന്നെ
അതുകൊണ്ട് ചെയ്യുന്ന കൈകാര്യ ക്രിയകൾ ഒന്നും ചെയ്യാൻ പാടില്ല, അതിൽ പെട്ടതാണ് സദഖ ചെയ്യാന്നൊക്കെ പറയുന്നത്, അതൊന്നും ചെയ്യാൻ പാടില്ല. മറ്റേത് പിന്നെ നമ്മളെ പൊതുവെ ബാധിക്കുന്നൊരു വിഷയമല്ല. അങ്ങനെ നോക്കിയാൽ നമ്മളിൽ ഇന്ന് വരുന്ന ഹാജിമാരിൽ വലിയൊരു ഭാഗം ആളുകളുടെ ഹജ്ജിന്റെയും അവസ്ഥ ഇത് തന്നെ. ഹറാമായ നിലക്ക് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നല്ലല്ലോ, പല രീതിയിലും ഇന്ന് ഹറാം വ്യാപകമായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനം കൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യുന്ന വലിയൊരു ഭാഗം ഉണ്ട്. അത് ശരിയല്ല എന്ന് നമുക്ക് പറയാം, പക്ഷേ ഹജ്ജ് സഹിയാവൂല എന്ന് പറയാൻ പറ്റൂല. സഹിഹായ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച ധനം കൊണ്ട് ഹജ്ജ് ചെയ്യുക എന്നത് ഹജ്ജ് മബ്റൂറും മഖ്ബൂലും ആകാൻ സഹായകമാണ്. എന്നാൽ ഹജ്ജ് ഫർള് വീടുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ആ മറ്റൊരു കാര്യം, ഹജ്ജ് ഫർള് വീടും, അങ്ങനെ ഒരാൾ ഹറാമായ കാശ് കൊണ്ട് ഇവിടെ വക്കാ ഷെരീഫിൽ വന്ന് ഹജ്ജും ഉംറയും ചെയ്തു എന്നിരിക്കട്ടെ, എന്നാൽ അയാളുടെ ഹജ്ജിന്റെ ഫർള് വീട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇയാൾക്ക് പിന്നെ സാമ്പത്തികമായി നല്ല കഴിവ് വന്നു, ഹലാലായ മാർഗത്തിൽ തന്നെ നല്ല സാമ്പത്തികമായ കഴിവ് വന്നു, എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ ഫറളായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി രണ്ടാമത് അയാളോട് പോരാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. കാരണം അയാളുടെ ഫറള് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഹജ്ജ് ചെയ്യുന്നുണ്ട്, പ്രധാനമായി ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യം ഉമ്മവറ്റ് കുഞ്ഞിനെ പോലെ പാപമുക്തനായി അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം ലഭിക്കാൻ അർഹനായി തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതുണ്ടാവൂല. അപ്പോ ഹലാലായ ധനവും ഉപയോഗിച്ചുകൊണ്ട് കുറ്റമറ്റ ഹജ്ജ് ചെയ്തെങ്കിലേ മഖ്ബൂലും മബ്റൂറാവുള്ളൂ. ഹറാമായ പൈസയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഹറാമായ പൈസ കൊണ്ടാണ് ഹജ്ജോ ഉംറയോ ചെയ്തത് എങ്കിൽ ഹജ്ജും ഉംറയൊക്കെ സഹിയാവും, പക്ഷേ മഖ്ബൂലും മബ്റൂറുമായി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പ്രതിഫലം ലഭിക്കുന്നതല്ല. ഓക്കെ, നേരത്തെ അമ്പിയാക്കളെ പറ്റി പറഞ്ഞ ഇസ്മത്തിനെ പറ്റി പറഞ്ഞ ഇതിനാണ് ഒരു സംശയം ഉള്ളത്. നമ്മളെ ഈ ഖുർആനിലൊക്കെ ഈ ദംബ് ഉസ്തഗ്ഫിർലി ദംബിക്ക എന്ന് പറഞ്ഞിട്ട് ദംബ് എന്നുള്ളൊരു വാക്കുകളൊക്കെ കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ യൂനുസ് നബീനെ പറ്റി ലൈലാന്ത സുബാനക്ക ഇന്നി കുന്തുബിനല്ലാലും അതൊക്കെ ഒരു ദോഷത്തിന് വേണ്ടി ചെല്ലുന്ന അങ്ങനത്തെ വാക്കുകളും, അതേപോലെ ആദ നബീനെ പറ്റി വാസോ ആദമു റബ്ബഹു റബ്ബനല്ലം ഇങ്ങനെയുള്ള കുറെ വാക്കുകൾ ഉപയോഗിച്ചു. അപ്പൊ അതൊക്കെ ഈ ഇസ്മത്തിനൊരു എതിര് പോലെ ഉള്ളതാണ്. പിന്നെ ഉള്ളത് മലക്കുകളൊക്കെ മാസൂമികളാണ്. അതിനെപ്പറ്റി അള്ളാഹു തആല ഒരു സ്ഥലത്ത് പറഞ്ഞ ലായാസൂൻ അള്ളാഹു മാമറഹും, അവരൊക്കെ മാസൂമികളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇസ്മത്തിനെ കുറിച്ചുള്ള പദങ്ങൾ അമ്പിയാക്കന്മാരെ പറ്റി ഉപയോഗിച്ചത് വേറെ ഖുർആനിലുണ്ടോ? ഇതിനെന്താണ് നമ്മള് പറയുക? അത് ഒന്ന് പറയണം. അസ്സലാമു അലൈക്കും. അമ്പിയാക്കന്മാരെ പറ്റി ഉപയോഗിച്ചത് ഉലായിക്കല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹു മുഖ്തദീന, അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി ഹിദായത്താക്കിയവരാണ് അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകളെല്ലാം. അതുകൊണ്ട് അവരുടെ ആ ഹിദായത്ത് പിന്തുടരണം. അപ്പൊ ഹിദായത്ത് മാത്രമായിട്ടിൽ മുൻഹസറാണ് അവര്, ഹിദായത്തല്ലാത്ത ഒന്നും അവരിലില്ല. അതുകൊണ്ട് ആ ഹിദായത്തിൽ അവരെ പിന്തുടരണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോ, ഹിദായത്തല്ലാത്ത ഒന്ന് ഉണ്ടായാൽ അള്ളാഹുവിന്റെ കലാമിൽ കളവ് വന്നെന്ന് വരൂലേ? അതുകൊണ്ട് ഹിദായത്തായത് മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവൂ. അത് തന്നെയുമല്ല, ഹിദായത്തായത് കൊണ്ട് തന്നെ അതിൽ മുഴുവനായും പിമ്പറ്റ ചിലയിൽ പിമ്പറ്റ അല്ലെങ്കിൽ പിന്നിട്ടണ്ട എന്നല്ല പറഞ്ഞത്. ഹിദായത്തിലായവരാണവർ, അവർ പൂർണ്ണമായും ഹിദായത്തിലാണ്, അള്ളാഹു കൊടുത്ത ഹിദായത്തിലാണ്. ആ ഹിദായത്തിൽ അവരെ പിന്തുടരണം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം മുഴുവനും അള്ളാഹു ഹിദായത്താക്കിയതായതുകൊണ്ട് അതിൽ പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ടതാണ്. പിന്തുടരാൻ പറ്റാത്തതായ ഒരു കാര്യം അവരിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. കാരണം എന്തുകൊണ്ട്? പിമ്പറ്റാൻ പറഞ്ഞ മൊത്തലക്കനാണ്, ഇത്തലാഖ് നിശ്ചിത എന്നേലും പിൻപറ്റണം ഇന്നേലും പിൻപറ്റണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവരെ ഹിദായത്താക്കിയ ഇന്ന കാര്യത്തിൽ ഹിദായത്താക്കിയതിന് ചില പോരായ്മകളൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്ന് ചെറുതൊരു തിരുത്തുണ്ടെങ്കിൽ അത് അപ്പോൾ ഖുർആൻ തിരുത്തുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ജനങ്ങളും ലഖദ് കാനലക്കും ഫീ ഇബ്രാഹിമ ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെയും അന്ത്യദിനത്തെ വിജയം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും അവരുടെ ഉമ്മത്തുകളാകുന്ന മുഅ്മിനുകളിലും മാതൃകയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ചെറിയൊരു തിരുത്തു വേണ്ടി വന്നപ്പോ അല്ലാഹു തആല പറയാ, ഇല്ലാ ഖൗല ഇബ്രാഹിം വലിയ ബീഹി ലാ അസ്തഗ്ഫിറന്ന ലക വമാ അംലിക്കു ലക മിനല്ലാഹി ശയ്യാ. ആ ഈ അബുനോട് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാന്
ഇസ്തിഗ്ഫാർ ചെയ്യും, അത് നിങ്ങൾ മാതൃകയാക്കണ്ട. എന്താ ഈ അബ് കാഫറായി മരിക്കേണ്ട ആളാണ് എന്ന് അന്ന് തനിക്ക് വഹി ലഭിച്ചിട്ടില്ല, പിന്നെ അയാൾ കാഫറായി മരിച്ചപ്പോ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഫലമ്മ തബയ്യന ലഹു അന്നു അദൂലില്ലാഹി തബറാമിന്നു, ആള് കാഫറാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഇസ്തിഗ്ഫാർ എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒഴിവാവുകയും ചെയ്തു. അങ്ങനെ അത്ര ചെറിയൊരു തിരുത്ത് വേണമെങ്കിൽ വരെ തിരുത്തും. അതേസമയത്ത് അള്ളാഹു തആല അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞു, ഉലായിക്കുള്ളതിന് ഹദാഹുമുള്ള, പൂർണ്ണമായും ഹിദായത്തിലാക്കിയവരാണ് അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകൾ, ആ ഹിദായത്തിൽ നിങ്ങൾ പൂർണ്ണമായി പിന്തുടരണമെന്നും പറഞ്ഞു. അപ്പോ പിന്തുടരാൻ പറ്റുന്നതല്ലാത്ത ഒന്നും അവരിലില്ല, അതൊക്കെ അള്ളാഹു തആല കൊടുത്ത ഹിദായത്താണ്. അതിൽ പിന്തുടരണം എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു തആല അത് തിരുത്തി പറയുമായിരുന്നു. തിരുത്താതെ പറഞ്ഞതുകൊണ്ട് അത് പൂർണ്ണമായും ഹിദായത്താണ്. അതുകൊണ്ട് ഇസ്മത്ത് അനിവാര്യമാണ്. പിന്നെ ഈ പറയുന്നതൊക്കെ ചില ആയാത്തുകളിലൊക്കെ പറയാം, അതാണ് ഖിലാഫുൽ ഔലിയാണ് അവിടെയൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഏറ്റവും ഉത്തമമായ മാർഗം കൈവിട്ടപ്പോൾ ഹസനാത്തുൽ അബ്റാർ സിയാത്തുൽ മുഖറബീൻ എന്ന ന്യായം വെച്ചിട്ട്, എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ചെയ്യുമ്പോൾ അത് പുണ്യകർമ്മമാണെങ്കിൽ പോലും മുഖറബുകളുടെ സ്ഥാനം കൊള്ള നോക്കുമ്പോൾ, അവരുടെ പദവി കൊള്ള നോക്കുമ്പോൾ അത് അനുയോജ്യമല്ലാത്തതാണ്. അങ്ങനെ വരുന്ന അവരുടെ പദവിക്ക് അനുയോജ്യമല്ലാത്ത ഏറ്റവും ഉത്തമമായതിന്റെ വിപരീതം ചിലത് വന്നപ്പോ അവർ തവാബോയെ താഴ്മ പ്രകടിപ്പിക്കുക എന്ന നിലക്ക് ഈ കുന്തുമിൻ വാലിമീൻ എന്നോ ഇങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ വന്നത് ഒന്ന് സ്വന്തം നഫ്സിനെ എളിമപ്പെടുത്തിക്കൊണ്ട് പറയുക എന്ന ഉദ്ദേശവും, മറ്റൊന്ന് ഉത്തമമായതിന്റെ മാറ്റം അവരെ സംബന്ധിച്ച് അവരുടെ പദവിക്ക് യോജിച്ചതല്ല എന്ന നിലക്കുള്ള ഇസ്തിഗ്ഫാറുമാണ്. അല്ലാതെ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ അല്ല. തെറ്റ് അവരിൽ നിന്നിട്ട് സംഭവിച്ചിട്ടില്ല, സംഭവിക്കില്ല, സംഭവിച്ചാൽ അത് ഇബാദത്താണെന്ന് വരും. കാരണം അവരെ ഇത്തിബായ് ചെയ്യാൻ കൽപ്പിച്ച് അള്ളാഹു തആലക്ക് ത്വാഅത്ത് ചെയ്യുന്നതിന് ഇത്തിബായ് ഉണ്ടാവുള്ളൂ. ഇത്തിബായ് ചെയ്യാൻ കൽപ്പിച്ച് അവരെ പൂർണ്ണമായിട്ടാണ്. അപ്പൊ അവർ ചെയ്ത തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഇത്തിബായ് ചെയ്ത് തെറ്റ് ചെയ്യൽ ഇബാദത്തായി മാറും. തെറ്റ് ഇബാദത്താവുക എന്ന് പറയുന്ന എന്ന വൈരുദ്ധ്യം അനിവാര്യമായി വരുന്നത് കൊണ്ട് ഇസ്മത്ത് ലാസിമാണ്. ഓക്കെ, പിന്നെ സാർ വേറൊരു എൻ്റെ ഒരു സഹോദരൻ ചോദിച്ചാണ്, മൂപ്പര് ഡെലിവറി വീടുകളിലൊക്കെ പോയി ഓരോ ജോലി പ്ലംബിങ് അങ്ങനത്തെ ഓരോ ജോലികളൊക്കെ ചെയ്തു കൊടുക്കണതാണ്. അപ്പോൾ സാധാരണ പോകുന്ന ഒരു വീടുകളുണ്ട് ഈ, അത് ഹൈന്ദവരാണ് ഹിന്ദുക്കൾ. അപ്പോൾ അവർ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ ചായ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ കുടിക്കേണ്ടി വരുമ്പോൾ അതെന്താ ഓരോ ചായയും ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൽ വളരെ അടുപ്പം ഉണ്ടാവും ചെയ്യുക. സാധാരണ ഇങ്ങനെ പോയിട്ടൊന്നും കുടിക്കാതെ വരുമ്പോഴാണെങ്കിൽ അവർക്കതൊരു വിഷമവും. അപ്പൊ അങ്ങനെ അതിന്റെ പറ്റിയ ഉസ്താവെന്ന് പറഞ്ഞാ അള്ളാഹു തആല ഉസ്താദിന് എല്ലാ ഖൈറും ബർക്കത്തും ചേട്ട ഉസ്താദിന്റെ ഈ ഒരു അനുഗ്രഹം അള്ളാഹു തആല ആഖിറത്തിൽ ഉപകാരമുള്ളതായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ എന്നും ഇത് നിലനിർത്തി തരട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പോ അമുസ്ലിങ്ങളായ ആളുകളുടെ ഭക്ഷണം കഴിക്കുന്നത് ഹറാമൊന്നുമല്ല, മറിച്ച് നജസ് അല്ലെങ്കിൽ നിഷിദ്ധമായത് ആയ വസ്തുക്കളാണെങ്കിൽ അത് നമ്മൾ കഴിക്കാൻ പാടില്ല. ഉദാഹരണം, അവർ തരുന്ന മാംസം, ആ മാംസം എങ്ങനത്തതാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മാംസം കഴിക്കണമെങ്കിൽ അതൊരു മുസ്ലിമായ മനുഷ്യന് അർത്ഥത് അവർ വാങ്ങിക്കൊണ്ടുപോകുന്നതാണ് എന്നറിയുകയാണെങ്കിൽ നമ്മൾക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ അത് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നജസ്സുമായി ബന്ധപ്പെട്ട ഈ ഒരു പുണ്യകർമ്മങ്ങളായിട്ട് നജസ് ഉപയോഗിക്കുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടതാകാൻ പാടില്ല. അതുകൊണ്ട് കുറഞ്ഞൊരു സൂക്ഷ്മത പാലിക്കണം. അവർ വരുന്നതെല്ലാം വാങ്ങി കഴിക്കുമ്പോൾ ചെറുപ്പം വേണമെങ്കിൽ അറിയാതെ ഇങ്ങനെയുള്ള ശവത്തിൻ്റെതോ അല്ലെങ്കിൽ അവർ സ്വന്തം അർത്ഥത്തിന് ശവത്തിൻ്റെ അതേ നോക്കുമാണ് അങ്ങനെയൊക്കെയുള്ള മാംസം വരികയോ അല്ലെങ്കിൽ നജസ്സുമായി ബന്ധപ്പെട്ട് നജസ് ശുദ്ധിയാക്കുന്നതിനെ പറ്റിയൊന്നും ഒക്കെ അറിയില്ലല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പുതാരം ചായ, ചായക്ക് ഉണ്ടാക്കിയ പലഹാരം ഉണ്ടാക്കുന്നവർക്ക് ശ്രദ്ധിക്കണം. നമ്മൾ കാരം കൂട്ടുന്നതിന് പകരം ചിലപ്പോൾ അപ്പത്തിലും അതുപോലെയുള്ള ഇഡ്ഡലി പോലെയുള്ളതിലൊക്കെ ഇത് നന്നായി പുള്ളി വരാൻ വേണ്ടിയിട്ട് മദ്യം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ട് എന്നറിയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതൊന്നും ഇല്ലാത്തതാണെങ്കിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലതാനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സാധാ ഒരു പി എമ്മിൽ വന്ന ചോദ്യമാണ്. ഒരു സഹോദരന് ഒരു ബുദ്ധിമുട്ടുള്ള കാലത്ത് കുറച്ച് പണം കൊടുത്ത് സഹായിച്ചിരുന്നു. അത് കടമായിട്ട് കൊടുത്തല്ല, സഹായിച്ചതാണ്.
അങ്ങനെ പിന്നീട് അവനക്ക് സമ്പത്തൊക്കെ ഉണ്ടായപ്പോൾ ആ പൈസ കൂടെ തിരിച്ചു തന്നു. അപ്പൊ അതിന്റെ ഈ ഇടയിലുള്ള സമയത്തിന് സക്കാത്ത് കൊടുക്കണം എന്നുള്ളൊരു ചോദ്യമാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. കൊടുക്കുമ്പോൾ കടമായി കൊടുത്തതല്ല, അയാളെ വളരെ വിഷമിച്ച ഒരു പ്രയാസത്തിന്റെ സമയത്ത് അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ള അയാൾക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിന് സക്കാത്തില്ല. പിന്നെ അയാൾ തിരിച്ചു തന്നാ വാങ്ങാൻ പറ്റുമെന്നാ, ഇതിന്റെ കടം വീട്ടുക എന്നുള്ള നിലക്കല്ല. എന്നെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരു സഹായിച്ച മനുഷ്യനാണ്, അദ്ദേഹത്തിനോടൊരു നന്ദി എന്നുള്ള നിലക്ക് പ്രത്യുപകാരം ചെയ്യുക എന്നുള്ള നിലക്ക് അയാൾ തരുകയാണെങ്കിൽ അത് വാങ്ങുന്നതുകൊണ്ട് വിരോധവുമില്ല. അതിന്റെ ഇടക്ക് ഉള്ള കാലത്തെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം കൊടുത്തത് കടമായിട്ടല്ല, അതുകൊണ്ട് തന്നെ ഈ സംഖ്യ ഇയാളിൽ നിന്നിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തതോ കിട്ടുമെന്ന് ഇയാൾ കണക്കാക്കിയതോ രണ്ടും അല്ല. അയാൾക്ക് നമ്മൾ ഒരു ബുദ്ധിമുട്ടിന്റെ സമയത്ത് ഒരു സഹായം നിന്ന് ഒരു സ്വാലിഹ അമല് ചെയ്തത്, അതിന്റെ കൂലി അയാൾക്ക് കിട്ടും. ഈ പിന്നെ ഇയാൾ ഇങ്ങോട്ട് കഴിവും സൗകര്യമൊക്കെ വന്നപ്പോൾ അയാൾ തിരിച്ചു തന്നെങ്കിൽ വാങ്ങുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അയാളും തന്നെ ഇത് കടായിട്ട് തന്നെ കടമ കിട്ടുക എന്നുള്ള നിലക്കല്ല, എന്നെ ഒരു ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന്റെ സമയത്ത് സഹായിച്ച ഒരാളാണ്. ഇപ്പൊ ഇന്ന് അൽഹംദുലില്ലാഹ് എനിക്ക് അള്ളാഹു തആല നിഅമത്ത് ചെയ്തു, ഞാൻ അയാളെ തിരിച്ച് സഹായിക്കട്ടെ എന്ന നിലക്ക് തരികയാണെങ്കിൽ അത് വാങ്ങുന്നതുകൊണ്ടും തെറ്റില്ല. അതിന്റെ ഇടയ്ക്കുള്ള സക്കാത്ത് വുജൂബാവുന്നും ഇല്ല. കിട്ടാനുള്ള കടം എന്നൊരു ഇടപാടാണ്, ആ കടം ആണെങ്കിൽ അത് ആണ് ഈ കൊല്ലങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുന്നത്. ഇവിടെ അതല്ലാത്തത് കൊണ്ട് സക്കാത്ത് ഇടക്കാലത്തിന് വരുന്നില്ല എന്നാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ഒരു സ്ത്രീയിൻ്റെ ചോദ്യമാണ്, സ്ത്രീ പി എമ്മിൽ വന്നതാണ്. പിന്നെ ഒരാൾ കടം വാങ്ങി ഒരു വർഷം കഴിഞ്ഞു, എന്നാൽ കൊടുത്ത ആളോ അല്ലെങ്കിൽ വാങ്ങിയ ആളോ ഇതിന് സക്കാത്ത് കൊടുക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തു. കടം കൊടുത്ത ആളല്ല എന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, കടം വാങ്ങിയ ആള് സക്കാത്ത് കൊടുക്കണ്ട. കടം വാങ്ങിയ ആള് ഇത് വാങ്ങിയിട്ട് ഈ കാശായിട്ട് ഒരു കൊല്ലം അയാൾ പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കൊടുക്കണം. അങ്ങനെ ഉണ്ടാവില്ലല്ലോ, അങ്ങനെ പെട്ടിയിൽ വേറൊരാളോട് കടം വാങ്ങിയിട്ട് പെട്ടിയിൽ വെക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും. അപ്പൊ വാങ്ങിയ ആള് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ മാത്രമേ വരുള്ളൂ. അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിച്ചെന്ന് ഇരിക്കാം. അതായത് ഒരാളോട് ഇപ്പോ ഒരു 50,000 രൂപ ഒരു അത്യാവശ്യത്തിന് വേണ്ടി കടം വാങ്ങി, അത് പട്ടിയിൽ വെച്ച് സൂക്ഷിച്ചു. ഈ കാര്യം ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നുള്ള നിലക്ക് കാര്യങ്ങൾ നീണ്ട് 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 പോയി വാങ്ങി പെട്ടിയിൽ വെച്ചിട്ടൊരു കൊല്ലം കഴിഞ്ഞു എന്നാൽ അയാൾ കൊടുക്കണം. കാരണം എന്താ, അയാളെ കയ്യിൽ ഈ നിശ്ചിത സംഖ്യ ഒരു കൊല്ലം നിന്നു എന്നതുകൊണ്ട്. ഈ സാഹചര്യത്തിൽ മാത്രമേ വാങ്ങിയവൻ കൊടുക്കണ്ടുള്ളൂ, അല്ല വാങ്ങിയവൻ അതെന്റെ ആളാവശ്യത്തിന് ഉപയോഗിച്ചു പോയി പിന്നെ കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നു, അയാൾ ഇതിനെ സക്കാത്ത് കൊടുക്കണം. അതേസമയത്ത് കൊടുത്താണ് തനിക്ക് കിട്ടാനുള്ള സംഖ്യ ആണല്ലോ, ഒരു വർഷം പൂർത്തിയായാൽ അതിന്റെ സക്കാത്ത് വുജൂബാവും. ആ വർഷം പൂർത്തിയാവുമ്പോൾ തന്നെ കൊടുക്കുക, അതല്ലെങ്കിൽ കിട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കുക, രണ്ടും ആവാം. അപ്പൊ വാങ്ങിയവനല്ല കൊടുക്കേണ്ടത്, കൊടുത്തവനാണ്. കാരണം അവനാണല്ലോ തിരിച്ച് കിട്ടാനുള്ളത്. ഓക്കെ. ഒരു മിനിറ്റ് ഇപ്പൊ തരാം. ഒരു ചെറിയ ഒറ്റൊരു ചോദ്യം കൂടി ഉണ്ടാണ് ഉസ്താദ്, പി എമ്മിൽ വന്നതാണ്, ചോദിക്കാക്കാൻ പറ്റില്ല. ഉംറ നേർച്ചയാക്കിയാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കണോ എന്നാണ് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉംറ നേർച്ചയാക്കിയാൽ സമയം നിശ്ചയിച്ച് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ കഴിയുന്നത്ര വേഗം ചെയ്യലാണ് നല്ലത് എന്നല്ലാതെ ഇത്ര സമയത്തിൻ്റെ ഒരു ചെയ്യൽ വുജൂബാണെന്നും അത് കഴിഞ്ഞാൽ ഖളാഹാകുമെന്നും പറയാൻ നിവൃത്തിയില്ല. അതേസമയത്ത് ദിവസം അല്ലെങ്കിൽ മാസം അല്ലെങ്കിൽ കൊല്ലം നിർണയിച്ചുകൊണ്ട് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ചെയ്യൽ നിർബന്ധമാണ്, ഇല്ലെങ്കിലോ എപ്പോൾ ചെയ്താലും മതി. പക്ഷേ എത്രയും പെട്ടെന്ന് ഫർളായ കാര്യമാണല്ലോ, നേർച്ചയാക്കിയാൽ ഫർളാവും, തൻ്റെ കടമയിൽ കിടക്കും. എന്നാ നമ്മൾ മരിച്ചു പോകുക എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ മരിച്ചു പോയാലോ, മരിച്ചു പോയാൽ പിന്നെ നമ്മളെ മുതലുണ്ടെങ്കിൽ ആ മുതലിൽ നിന്നിട്ട് ഉംറ ചെയ്യിക്കൽ വുജൂബാവും. ഇങ്ങനെയൊക്കെ ഉള്ളത് വരുന്നതുകൊണ്ട് വുജൂബായാൽ നേർച്ചയാക്കിയാൽ വുജൂബായി, എന്നാൽ കഴിയുന്നത്ര വേഗം ചെയ്യലാണ് ഉത്തമം. സമയം നിശ്ചയിച്ച് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ചെയ്യണം, പിന്തിച്ചാൽ അത് കളാവും, എത്രയും പെട്ടെന്ന് കളാവ് വീട്ടണം. ഓക്കെ.
ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ഇതുപോലെ ഒരു കടം കൊടുത്തു, പക്ഷേ ഇപ്പൊ അയാൾ തരാനുള്ള വലിയ പരിപാടിയൊന്നും ഇല്ല. കാരണം ഇപ്പൊ ഇങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ ഉരുട്ടേന്ന്. അപ്പൊ നമ്മൾ അതിനെന്താ വേണ്ടത്? അതിന്റെ ഇങ്ങനെ മാസാ മാസം ഇത് കൊടുക്കണോ, അല്ല അയാളെ കിട്ടിയിട്ട് കൊടുത്താൽ മതിയോ? അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടി. കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്, ഏകദേശം ഉറപ്പുണ്ടെങ്കിൽ അതാത് കൊല്ലങ്ങളുടേത് അതാത് കൊല്ലത്തിൽ കൊടുക്കലാണ് നല്ലത്. കിട്ടാൻ പ്രതീക്ഷ കുറഞ്ഞു വന്ന് ഇയാൾ തരാതിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഉടനെ കൊടുത്തോളണമെന്നില്ല. എപ്പോഴാണോ കിട്ടിയത്, ആ കിട്ടിക്കഴിയുമ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ കൊല്ലത്തിന് മൊത്തം കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. കൊടുത്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാവില്ല, കാരണം കിട്ടുന്നുള്ള ഉറപ്പില്ലല്ലോ. അതുപോലെ തന്നെ കിട്ടാനുള്ളതാണ്, കിട്ടുന്ന ഒരു ശരിക്ക് പ്രതീക്ഷ ഒരു 90% കിട്ടുന്ന തന്നെ പ്രതീക്ഷയുണ്ട്. എന്നാൽ അതാത് കൊല്ലത്തിന് അതാത് കൊല്ലം തന്നെ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അവിടെ പോലും എന്ത് ചെയ്യുക, കിട്ടിയിട്ട് ഒന്നിച്ച് കൊടുക്കുന്നതിനും വിരോധമില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കൊടുക്കണ്ട എന്ന് പറയാൻ ആവശ്യമില്ലല്ലോ. മുതലിട്ടാ ഞാൻ പിന്നെ തെക്കാത്ത് കൊടുക്കുന്ന പ്രശ്നമില്ലല്ലോ. ഓക്കെ. ഹലോ, അസ്സലാം വലൈക്കും ഉസ്താദ്. എൻ്റെ ചോദ്യം ജമ്മിൻ്റെ നിയ്യത്ത് മാറ്റം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കാറിൽ യാത്ര ചെയ്യുന്നത് മഗരിബ് പോകാൻ കൊടുത്ത്, ട്രാഫിക് ഫുൾ റോട്ടിലുണ്ട്, നമ്മൾ മഗരിബിനെ ഇശയിലേക്ക് ചിന്തിച്ച് ജമ്മാക്കി, അങ്ങനെ കുറച്ച് ഓടിക്കഴിഞ്ഞതിന് ശേഷം ഒരു പള്ളി കണ്ട് അവിടുന്ന് പിന്നെ മഗരിബും ഇശയും കൂടിയിട്ട് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഉസ്താദ് ഒന്ന് പറഞ്ഞു കൊള്ളാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതായത് ഈ ജമ്മാക്കുക എന്ന് പറയുന്നത് ജായിസായ കാര്യമാണ്. അത് മുന്തിച്ചും ജമ്മാക്കുക, പിന്തിച്ചും ജമ്മാക്കുക, രണ്ടും ഉജൂബല്ല. അത് പ്രത്യേകം മനസ്സിലാക്കാൻ കാരണം എന്താ, ഈ ജായിസായ കാര്യങ്ങളിൽ ഒരേ സമയത്ത് തന്നെ രണ്ടും അനുവദനീയമാവും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മഗ്രിബ് വാങ്ങി കൊടുക്കുന്ന സമയത്ത് ചില സൗകര്യം തോന്നിയപ്പം ഇശായിലേക്ക് പിന്തിച്ച് ജമാ, യാത്രയുടെ ഇടയിലാണ്, ഇശായിലേക്ക് പിന്തിച്ച് ജമാക്ക എന്ന് നിയ്യത്ത് ചെയ്തു. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമയം അധികം താമസിക്കാതെ നമ്മൾ ആ ട്രാഫിക്കിന്റെ കൊടുക്കുന്നൊക്കെ രക്ഷപ്പെട്ടു, സൗകര്യമുള്ള ഒരു പള്ളി കണ്ടു. എന്നാൽ അവിടെ വെച്ച് പിന്തിച്ച് ജമാക്കാൻ കരുത് മാറ്റിയിട്ട് മഗരിബ് ലേക്ക് ഇഷായിൽ എങ്ങോട്ട് മുന്തിച്ച് ജമാക്കിയും ഇഷാവും മഗരിബും കൂടി മഗരിബിന്റെ സമയത്ത് സ്കരിച്ചോട്ടെ എന്ന്, അതിനും വിരോധമില്ല, അതിനൊരു വിരോധമില്ല, രണ്ടും ചെയ്യാം. അതായത് പിന്തിച്ച് ജമാക്കാൻ നിയ്യത്ത് ചെയ്താൽ പിന്തിച്ച് തന്നെ ജമാക്കി നിസ്കരിക്കണം എന്ന് വുജൂബില്ല, ജായിസയാവുള്ളൂ. അപ്പൊ പിന്തിച്ചു ജമാക്കാൻ കരുതിയല്ലോ എന്നതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ കരുതിയാൽ അങ്ങനെ ചെയ്യൽ ജായിസാണ്, നിർബന്ധമില്ല. അപ്പം അപ്പൊ നമുക്ക് അതായത് സമയത്ത് തന്നെ, അപ്പം മാരിമിന്റെ സമയത്ത് മാരി പുസ്കരിക്കുമ്പോൾ ഇനി വേണമെങ്കിൽ ആ മാരി പുസ്കരിക്കാൻ തക്കവീർ കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പോ ഇഷായിനെ മഗരിബിലേക്ക് മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതിയാൽ അപ്പോൾ തന്നെ ആ മഗരിബ് സലാം വീട്ടിയായിട്ട് ഇഷായിനെ നിസ്കരിക്കുന്നു. അതായത് കാരണം മുന്തിച്ച് ജമാക്കാണെങ്കിലും പിന്തിച്ച് ജമാക്കാണെങ്കിലും രണ്ടും ജായിസാണ്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മഗരിബ് നിസ്കരിക്കുമ്പോൾ നമ്മളിപ്പോ എന്ത് കരുതി, ഇഷായിനും കൂടി മുന്തിച്ച് ജമാക്കാന്ന് നിയ്യത്ത് ചെയ്തു മഗരിബ് നിസ്കരിച്ചു കഴിഞ്ഞു. മഗരിബ് നിസ്കരിച്ച് സലാം വീട്ടിയതിന്റെ ശേഷം വിചാരിച്ചു ജമ്മ അവിടെ നിൽക്കട്ടെ, ഇഷാ ഇഷാ ആയിട്ട് തന്നെ നിസ്കരിക്കാന്ന് കരുതി, അതിന് കേടില്ല, അതിന് കേടില്ല, അതായത് ജായിസാണ്. അപ്പൊ എന്നതുപോലെ തന്നെ ഇഷായിലേക്ക് പിന്തിച്ച് ജമാക്കണം എന്ന് കരുതി, പിന്നെ മഗരിബിന്റെ വക്ത് തന്നെ സൗകര്യം കിട്ടി, അപ്പൊ മഗരിബാണ് നിസ്കരിച്ചു, അതിനും വിരോധമില്ല. ഞാൻ മഗരിബ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഗരിബിലേക്ക് ഇഷായിനെ മുന്തിച്ച് ജമാക്കാൻ കരുതി, അങ്ങനെ ഇഷായിനും കൂടി നിസ്കരിച്ചു, അതിനും വിരോധമില്ല. അതിന്റെ കാരണം ജായിസാണ്, ജായിസാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും. അയാൾ ഡിസിയാണെന്നാണ് ഞാൻ അതായത് ഉസ്താദ്, ഞാൻ എടുത്ത് എൻ്റെ ചോദ്യം ചോദിക്കാം. ഉസ്താദ്, ഞാൻ ഇവിടെ ഒരു ഷോപ്പൊക്കെ നടത്തുന്ന ആളാണ്. അപ്പം ഞാൻ എനിക്ക് ഷോപ്പിൽ കടമൊക്കെ ഉണ്ടായി, വേറെ ജിദ്ദയിൽ പോയിട്ട് സാധനമൊക്കെ കട എടുക്കലുണ്ട്. ഞാൻ അന്ന് എൻ്റെ കച്ചവടവും കാര്യമൊക്കെ കുറെ നഷ്ടമായി, എനിക്ക് ആ കടം കുറെ വീട്ടാൻ പറ്റിയിട്ടില്ല. അപ്പം പക്ഷേ ഇപ്പം എനിക്ക് അലഹമ്മദില്ല വീട്ടാൻ പറ്റുന്ന ഒരവസ്ഥ ആയപ്പോൾ, അത് ഒരു ബംഗാളിയായിരുന്നു. അപ്പം അവനക്കത് അവനെ ഇപ്പോൾ കാണുന്നില്ല, കാരണം അവന് നാട്ടിൽ പോയി സെറ്റിൽ ഒഴിവാക്കി പോയി. അപ്പൊ ഇനി അത് ഞാൻ എന്ത് ചെയ്യണം?
അതൊരു പക്ഷെ ഇനിയിപ്പോ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുക്കാനുള്ള ആൾ മരിച്ചു പോയാൽ പിന്നെ അതിന്റെ ബാക്കിക്കാർക്ക് കൊടുക്കലാണോ എന്നും കൂടെ പറയണം. ഇപ്പൊ ഓൾറെഡി എന്റെ ആള് നാട്ടിൽ പോയി, അങ്ങനെ നാട്ടിൽ പോയി സെറ്റിൽ ആയി ബംഗാളി, അവനെ പിന്നെ കാണുന്നില്ല. അപ്പൊ എനിക്ക് ഒരു വീട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തിയപ്പോൾ അവനെ കാണുന്നില്ല. അതിന്റെ ഒരു ആ കട എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. നാം കൊടുക്കാനുള്ള ആള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ എവിടെയുള്ളത് എന്ന് വെച്ചാൽ അയാളെ ബന്ധപ്പെടാൻ പറ്റുന്ന മാർഗങ്ങൾ സ്വീകരിച്ച് ബന്ധപ്പെട്ട് അയാൾക്ക് കൊടുത്തു വീട്ടുകയോ അല്ലെങ്കിൽ അയാളെ പൊരുത്തപ്പെടുകയോ ചെയ്യാം അയാൾ ജീവിച്ചിരിക്കുമ്പോൾ. അയാൾ മരണപ്പെട്ടാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ധനത്തിൻ്റെ മുതലിൻ്റെ അവകാശികളാവുന്ന അനന്തരാവകാശികളാരോ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരികയാണെങ്കിൽ അവരോട് പൊരുത്തപ്പെടിച്ചാലും മതി. കാരണം എന്താണെന്ന് വെച്ചാൽ മുതലിൻ്റെ ഉടമാവകാശം ഒരാൾ അയാളുടെ കൈവശമുള്ള മുതലായാലും വേണ്ടിയില്ല, അയാൾക്ക് കിട്ടാനുള്ള മുതലായാലും വേണ്ടിയില്ല, ആ മുതലിൻ്റെ ഉടമാവകാശം മരിക്കുന്നത് വരെ അയാളുടെ കൈ ഇല്ല. അപ്പം അത് അയാളുടെ അധികാരമാണ് മരിക്കുന്നത് വരെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മുതലുമായിട്ടൊരു ബന്ധമില്ല. അയാളുടെ കൈവശത്തിലുള്ള മുതലായാലും അയാൾക്ക് കിട്ടാനുള്ള മുതലായാലും അതിൻ്റെ ഉടമകളായിട്ട് അനന്തരാവകാശികൾ വരും. അപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇയാൾക്ക് കടം കൊടുക്കാൻ കണ്ടേ അയാൾ മരിച്ചുപോയല്ലോ എന്നുള്ള ഒരു വേജാറും കരുതണ്ട. അയാളുടെ മുതലിൻ്റെ ഉടമക്കാർ ഇപ്പോൾ അയാളുടെ അനന്തരാവകാശികളായി മാറി. അപ്പോൾ ആ അനന്തരാവകാശികൾക്ക് കൊടുത്താൽ കടം വീടും. ഇനി നമുക്ക് വീട്ടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അവർ പൊരുത്തപ്പെട്ടാൽ നമ്മുടെ കടം വീടും. അപ്പോൾ ആള് ജീവിച്ചിരിക്കുമ്പോൾ ഒന്നിക്കൽ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അയാൾക്ക് തന്നെ കൊടുക്കുക, അല്ല കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ അയാളോട് പൊരുത്തപ്പെടിക്കുക. മരിക്കുന്നത് വരെ അത് സാധിച്ചില്ല എന്നാൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ മുതലിൻ്റെ കാര്യമായതുകൊണ്ട് ആ മറ്റ് വാക്കടപാട് പോലെയല്ല. മുതലിൻ്റെ ഉടമാവകാശം അയാൾ മരിച്ചപ്പോൾ അയാളുടെ അനന്തരാവകാശികളായ മക്കളോ ഭാര്യ ആരാണെന്ന് വെച്ചാൽ അവർക്ക് പോവും. ആ കൂട്ടത്തിൽ കൈവശത്തിലുള്ള മുതലിൻ്റെ കൂട്ടത്തിൽ അയാൾക്ക് കിട്ടാനുള്ള അതിൻ്റെ ഉടമയും അവർക്കായി മാറി. അപ്പോൾ അവർക്ക് കൊടുക്കുകയോ അതല്ലെങ്കിൽ അവരോട് പൊരുത്തപ്പെടുകയോ ചെയ്താലും മതി. അപ്പം മരിച്ചുപോയ ആളുകളുടേത് അവരുടെ മുതലിൻ്റെ അനന്തരാവകാശികൾക്കാണ് കൊടുക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അപ്പം അയാൾ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ആളുടെ ബന്ധപ്പെട്ടവരോ അയാളുടെ പരിചയക്കാരോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ടെലിഫോൺ നമ്പറോ മറ്റോ വാങ്ങിയിട്ട് വിവരങ്ങൾ പറഞ്ഞ് അത് ഇപ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളുമായി തന്നെ അത് തീർക്കുകയാണ് വേണ്ടത്. അള്ളാഹുത്താല എല്ലാ ബുദ്ധിമുട്ടും തീർത്ത് കൂടുതൽ ഐശ്വര്യവും റാഹത്തും അള്ളാഹുത്താല നമുക്കും നിങ്ങൾക്കും ഒക്കെ നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. ഉസ്താദേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഒരു നിസ്കരിക്കാനും ഉള്ളെടുക്കാനും പറ്റാത്ത ഒരാൾക്ക് ആ സമയത്ത് ഇങ്ങനെ നിസ്കരിക്കേണ്ട വിധി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അതിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം സുഹൃത്ത് കൂടുതൽ ഈ വിഷയത്തിൽ പരിചയം ഇല്ലാത്തതിനെ പോലത്തെ ഒരു സാധുവാണെന്ന് ആ മനസ്സിലാണ്. മൈക്ക് എടുത്താൽ കൂടുതൽ നോക്കേണ്ട, നിങ്ങൾ വേഗം പറഞ്ഞാൽ മതി. അത് തന്നെ പക്ഷെ ചോദ്യം വിശദമായിട്ട് വ്യക്തമാക്കണം, അപ്പോഴേ മറുപടി പറയാൻ കഴിയുള്ളൂ. ഉദൂ ചെയ്യാനും നിസ്കരിക്കാനും പറ്റാത്ത സമയം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റാത്ത സമയം, എന്തുകൊണ്ട് പറ്റാത്ത സമയം? ഉദാഹരണം, ഒരാളെ കയ്യും കാലും കൂട്ടി ആ ചങ്ങലക്ക് വെച്ച് എവിടെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടേക്കാണ്, അങ്ങനെയാണോ? അതല്ല, ഇയാൾ പറ്റ രോഗിയായിട്ട് കിടപ്പിലായി കിടന്നോർത്ത് നിലനിൽക്കാൻ പറ്റാതെയാണോ? എന്താണ് ഈ പറ്റാത്തത് അവസ്ഥ? ഓരോ അവസ്ഥക്കും അതിൻ്റെതായ പരിഹാരമാണുള്ളത്. ഒരു പരിഹാരമല്ല. സലാത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ ഒരു അധ്യായം തന്നെ ഉണ്ട്. കഴിവില്ലാത്തവൻ്റെ നിസ്കാരം, അതിന് ഉതൊടുക്കാൻ കഴിവില്ലാത്തവന്, അവർത്ത് മറക്കാൻ കഴിവില്ലാത്തവന്, കിബിലക്ക് മുന്നിടാൻ കഴിവില്ലാത്തവന്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലാത്തവന്, റുക്കുവും സുജൂദും കഴിയാൻ കഴിയും, ഇങ്ങനെ ഉതു കൊടുക്കാൻ കഴിയാത്തവന്, തയമൻ ചെയ്യാൻ കഴിയാത്തവന്, ഇങ്ങനെ പല കഴിയാത്തവരുണ്ട്. അപ്പൊ അത് ഏതാണെന്ന് വ്യക്തമാക്കിയെങ്കിലേ ഇനി മറുപടി പറയാൻ കഴിയുള്ളൂ. ഓക്കെ. അസ്സലാമലൈക്കും. നേരത്തെ ചോദിച്ചാൽ ഒറ്റ ഒരു സംശയം കൂടി തീർത്താം. നമുക്ക് ഒരു പക്ഷെ അയാളെ കണ്ടെത്താനോ അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അത് അയാളുടെ പേരിൽ നമ്മൾ സെതക്കായിട്ട് കൊടുക്കാണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. അയാളെ പേരിലായിട്ട് സെതക്കായിട്ട് കൊടുത്താൽ നമ്മൾ ഇടപാട് വിടുമെന്നൊന്ന് പറഞ്ഞൊന്നും അതർക്കിടില്ല. അയാളെ കാണുന്നില്ല ഒരിക്കലും എങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് അയാളെ പേരിൽ സെതക്കാക്കിയാൽ നമ്മളെ കടം വീടി പോകുമെന്നൊന്ന് പറഞ്ഞു തന്നത്.
ഒരു മാർഗവും ഇല്ല, ഈ ആളെ പറ്റിയിട്ടുള്ള ഒരു വിവരവും ഇല്ല, അല്ലെങ്കിൽ ആളുകളെ കണ്ടെത്താൻ കഴിയില്ല എന്നൊരവസ്ഥ വന്നാൽ എത്ര സംഖ്യ ഉണ്ടാവും, ആ സംഖ്യയിൽ കുറയാത്ത സംഖ്യ സദഖ ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക, പടച്ചവനെ ഈ ആളെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഞാൻ അശക്തനാണ്, ഞാൻ നിസ്സഹായനാണ്, അതുകൊണ്ട് ഈ സദഖ എന്നിട്ട് കബൂലാക്കി അതിന്റെ പ്രതിഫലം അയാൾക്ക് കൊടുത്തിട്ട് എന്റെ ഹക്കിനെ അദ്ദേഹത്തോട് നീ പൊരുത്തപ്പെടിച്ച് സലാമത്താക്കി തരണം എന്ന് ദുആ ചെയ്യുക. അതിപ്പോ എന്താ പറഞ്ഞ നിങ്ങളെ പോലത്തെക്കൊന്നും ഇപ്പൊ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ബുദ്ധിമുട്ടുള്ള ടീമുണ്ട്. ഇപ്പൊ ഉദാഹരണം, കുറേ ആളുകളുമായി നിരന്തരം ഇടപാടുണ്ട്. ഇപ്പൊ ബസ്സിലെ കണ്ടക്ടർമാർ, ഞാൻ ആരെങ്കിലും കേട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവരോട് ദേഷ്യം പിടിക്കരുത്, ബസ് കണ്ടക്ടർമാർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇപ്പോഴും ചില കുട്ടികൾക്കൊക്കെ ഉണ്ട് ആ പരിപാടി. 4.5 rupees ടിക്കറ്റിന്റെ പൈസ, 5 കൊടുത്ത് ചില്ലറില്ല ചോദിച്ചു, ചില്ലറില്ല എന്ന് ബമ്പ അതൊക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞു, ബാക്കി 5 പൈസ. അങ്ങനെ വേറൊരുത്തന് 8.5 rupees 8.5 rupees 10 കൊടുത്ത്, അപ്പോഴും ഓൻ ചോദിച്ചു ചില്ലറില്ല ചോദിച്ചു, ചില്ലറ ഇല്ലല്ലോ എന്നാ ബാക്കി തരാറിഞ്ഞ്. ഇങ്ങനെ 1.5 rupees 5 പൈസയായിട്ടും 1 rupees ഇങ്ങനെ ചില്ലറ 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 ചില്ലറ. എന്നിട്ട് ഒരിക്കൽ നമ്മളെ ചങ്ങായിണ്ട് ഒരു ഈ കണ്ടക്ടറായിട്ട് പോണ പണിയാ, ഓൻ പറയാ ഇങ്ങനെ കുവാട് സ്വരൂപിച്ച പൈസ മുതലാളി കൊടുക്കൂല, ആ പൈസ കൂട്ടിയിട്ട് ഞങ്ങള് ഡ്രൈവറും ക്ലീനറും ഈ കണ്ടക്ടറും പിന്നെ നമ്മളെ പ്രൈവറ്റ് ബസ്സിൽ ഒരു ചെക്കർ കറഞ്ഞിട്ട് വേറെ ചങ്ങായിണ്ടല്ലോ തോണ്ടണോൻ, ഇവരൊക്കെ വാടെ കൂടിയിട്ട് പുത്തൂറാക്കലാണ് അടിച്ച് വിസിറ്റ് പുത്തൂറാക്കലാണ്. കാരണം ആരോടും കണക്കറിയണ്ട, ഇങ്ങനത്തെ ഒരു ജാഹിരി ആ കാലത്ത് വിവരമില്ലാതെ അങ്ങനെ ചെയ്തു പോയി. പിന്നീട് ഏത് മനുഷ്യനും ഉണ്ടാവുമല്ലോ പിന്നീട് അയ്യടാ അത് പറ്റിച്ചല്ലോ, അത് ആരാന്റെ മുതലാണല്ലോ, ആരതൊക്കെയാണ് ഇനി കൊടുക്കാനുള്ളത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാണെങ്കിൽ ഒരു കൊല്ലം 2 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം ഇങ്ങനെ ജോലി ചെയ്തൊരു മനുഷ്യൻ എത്രായിരം ആൾക്ക് ഉണ്ടാവും ഈ കൊടുക്കാൻ, ഇത് ഇനി ഈ ആളെ കണ്ടെത്താൻ കഴിയോ, അയാൾക്ക് കൊടുക്കാൻ കഴിയോ, ഒന്നുമില്ല. അയാൾക്ക് ആരാന്റെ ഹക്കല്ലേ, ഹക്ക് എന്തായാലും ഹക്ക് തന്നെയാണ്. അവിടെ നിങ്ങൾ ഈ പറഞ്ഞ ഈ പരിപാടി പറ്റും, ഏകദേശം എത്ര സംഖ്യ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും എന്ന് കണക്കൂട്ടി ടോട്ടൽ നോക്കിയിട്ട് അതിൽ കുറയാത്തൊരു സംഖ്യ നല്ല മാർഗത്തിൽ സദഖ ചെയ്യുക. സദഖ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പടച്ചവനെ ഞാൻ ഇങ്ങനെ ഒരുപാട് ആളുകളുമായി ഹക്കടപാടുള്ള മനുഷ്യനാണ്, പക്ഷേ റബ്ബെ എന്റെ വിവരക്കേട് കൊണ്ട് ഞാൻ അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്റെ അടുക്കൽ, ഇനി ആ ആളെ കണ്ടെത്താനോ അവർക്ക് ആ ഹക്കുകൾ വീട്ടാനോ ഞാൻ അശക്തനാണ്, എനിക്ക് കഴിയില്ല, ഞാൻ നിസ്സഹായനാണ്, അതുകൊണ്ട് നാളെ ആഹ്റത്തിൽ എന്റെ അമലുകളിൽ നിന്നിട്ട് അവർക്ക് കൊടുത്ത് നീ എന്നെ പരാജയപ്പെടുത്തരുത്, ഇത് എന്നിൽ നിന്നിട്ട് കബൂലാക്കി അവരെ നീ പൊരുത്തപ്പെടിക്കണം. അങ്ങനെ ചെയ്താൽ അള്ളാഹു എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കനെ തേടുകയും ചെയ്താൽ അള്ളാഹു തന്നെ പുറത്തു തരുകയും, ഇതുകൊണ്ട് അല്ലെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വേറെ സവാബിനെ കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടല്ലോ, മാ കാനലക്ക മിന്നോ ഫാഗ്ഫിറുഹുലി ഉമാ കാൻലി അബാദിക്കൊത്തഹമ്മലും. സാധാരണ നമ്മൾ തവാഫ് ചെയ്യുമ്പോഴൊക്കെ ദ്വാരക്കുന്ന ദ്വായിൽ പറയാം, പടച്ചവനെ നീയും ഞാനുമായിട്ടുള്ള അക്കടപാടുകളൊക്കെ നീ എനിക്ക് പൊരുത്തപ്പെട്ട് തീർന്ന് പൊറുക്കണേ അള്ളാ, നിന്റെ അടിയാറുകളുമായിട്ടുള്ള അക്കടപാടുകൾ അത് നീ എന്നെ തൊട്ട് ഏറ്റെടുത്തുകൊണ്ട് നീ എനിക്ക് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, എങ്ങനെ ഒരു മനുഷ്യൻ കടം വാങ്ങി, ഈ കടം വാങ്ങുമ്പോൾ കടം വീട്ടണം എന്നുള്ള സദുദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു വാങ്ങിയിരുന്നത്, പക്ഷേ സംഗതി വച്ചാൽ സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് കടം വീട്ടാൻ ഇയാൾ കഴിയാത്ത നിസ്സഹായനായി മാറി. അങ്ങനെ മനഃപൂർവ്വമല്ലാത്ത കാരണത്താൽ കടം വീട്ടാൻ പറ്റാതെ പോയ മനുഷ്യൻ അയാൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്തു, റബ്ബേ ഞാനിങ്ങനെ ഒരു കടക്കാരനാണ്, എനിക്ക് കടം വീട്ടാൻ കഴിഞ്ഞിട്ടില്ല, ആ കടത്തിന്റെ പേരിൽ എന്നെ നീ കൊടുക്കരുതേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ നാളെ പരലോകത്ത് വിചാരണ കെടുക്കുമ്പോൾ എല്ലാവരോടും വിളിച്ചു പറയും ഇന്നോടത്ത് ഇന്നോടത്തിന്റെ മകൻ ഇന്ന ആളുടെ ഹിസാബ് എടുക്കുകയാണ്, അയാളുമായിട്ട് ഹക്കടപാടുകളുള്ള എല്ലാവരും വരണം എന്ന് അള്ളാഹു തആല പരസ്യമായി മലക്കുകൾ മുഖേന വിളംബരം ചെയ്യും. അങ്ങനെ എല്ലാവരും വരും, അങ്ങനെ ഈ കിട്ടാനുള്ള ആളുകളൊക്കെ വന്നു നോക്കും. അങ്ങനെ ഇവര് പറയും എനിക്ക് ഇത്ര കിട്ടാണ്ട്, മറ്റവൻ പറയും ഇത്ര കിട്ടാണ്ട്, ഇങ്ങനെ കിട്ടാണ്ട് ഈ സാധു മനുഷ്യനോട് അള്ളാഹു തആല പറയടോ എന്റെ ഹക്ക് കൊടുക്ക്. അപ്പൊ ഇയാൾ പറയും പഠിച്ചവൻ എന്റെ സെല്ലിന്റെ ഹക്ക് ഇല്ലല്ലോ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഞാനത് വീട്ടാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിയതായിരുന്നു, പക്ഷേ എന്റെ കഴിവുകോട് കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്, റബ്ബെ നീ എന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഈ കിട്ടാനുള്ള അക്കടപാടുകാരോട് അള്ളാഹു തആല പറയും മേപ്പോട്ട് നോക്കാൻ. അങ്ങനെ അവർ വെറുതെ മേപ്പോട്ട് ഒന്ന് നോക്കുമ്പോൾ കാണാ എല്ലാവിധ പ്രൗഢിയും അലങ്കാരവും നിറഞ്ഞ ഒരു മഹത്തായ ഒരു സ്വർഗം ഇങ്ങനെ കാണുന്നു. അപ്പൊ ഇയാൾ ചോദിക്കാൻ അത്ഭുതപ്പെട്ട, റബ്ബെ ഏത് നബിക്കുള്ളതാണത്, അല്ലെങ്കിൽ സിദ്ദീഖീങ്ങൾക്കോ ഔലിയാക്കന്മാർക്കോ ഉള്ളതാണോ എന്ന് ചോദിക്കുമ്പം ഇയാൾ അള്ളാഹു തആല പറയും അതിന് വില കൊടുക്കാൻ കഴിയുന്നവർക്കുള്ളതാണ് എന്നു പറയുമ്പോ
ഇയാൾ ചോദിക്കും, അല്ലാ ഇതിന് വില കൊടുക്കാൻ കഴിയുന്ന ആളുണ്ടാവോ നിന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അല്ലാ പറയും, നിനക്ക് കയ്യോടോ അതിന് വില കൊടുക്കാൻ? റബ്ബെ എനിക്കോ? ആ അതാ ഈ പറയുന്ന അടിമക്ക് നീ നിന്നിട്ട് നിനക്ക് കിട്ടാനാട്ടില്ലേ? ഐജ് പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ സ്വർഗം ഞാൻ എനിക്ക് തരാറ്. അങ്ങനെ ഇയാളെ പൊരുത്തപ്പെട്ട് കൊടുക്കുകയും സ്വർഗം അയാൾ ഏറ്റെടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് അള്ളാഹു തആല തഹമ്മുൽ ചെയ്യാന്ന് പറയുന്നത്. അതിനെന്ത് വേണം, വാങ്ങുന്ന സമയത്ത് ചതിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാകരുത്. വീട്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീട്ടാതിരിക്കുകയാണ്. ഏത് സമയത്തും എന്റെ നെയ്യത്തുണ്ട്, എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ കൊടുത്തു വീട്ടുന്നുള്ള നെയ്യത്തുണ്ട്. അപ്പൊ വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും നെയ്യത്ത് നന്നെങ്കിൽ, കൊടുക്കാൻ കഴിയാത്തപ്പം കയ്യാണെങ്കിൽ ഞാൻ കൊടുക്കും എന്നുള്ള നെയ്യത്തും ഉണ്ട്, വാങ്ങിയപ്പം ചതിക്കാൻ വേണ്ടിയിട്ടല്ല കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുമാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ വീട്ടും. അപ്പൊ അതിന് പറഞ്ഞേക്ക് സദഖ ചെയ്തിട്ട് ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക ഒക്കെ ചെയ്താൽ അതിന് പരിഹാരമാവും. സമയം ആളുകൾ ഇപ്പോഴാണ് അവർക്ക് കൈവെക്കാൻ തുടങ്ങിയത്. പക്ഷേ സമയം ബാങ്ക് വിളിക്കുന്നുണ്ട്, ഇനി നീട്ടിക്കൊണ്ടുപോകില്ല. ഒരു അപ്പം 22 ആയി 25 വരെ 5 മിനിറ്റ്, അതിൻ്റെ ഇടക്ക് ആരെങ്കിലും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഏതായിരുന്നാലും അൽഹംദുലില്ല, എസ് ജി വിയുടെ പ്രവർത്തകന്മാരെല്ലാരും കൂടി നാട്ടിലുള്ള ആളുകൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ അടുത്ത് ഇവിടെ സിറാജുൽ ഹുദയിലെത്തി പേരോട് ഉസ്താദിനെ കണ്ടു. കേൾവിക്കാരൻ ഉസ്താദും ഫാമിലിയും ഞാനും ഫാമിലിയും യൂസഫ് കല്ലുവെട്ടുപാറ ഫാമിലി കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ഉതൊടുക്കാനും സ്മരിക്കാനും കഴിയാത്തത്. രോഗിയായി കിടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പക്ഷേ ബന്ധനസ്ഥനായത് കൊണ്ടോ, അപ്പൊ ഏത് രീതിയിലാണെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അതിന്റെ ഹുക്കുമ മാറി വരും. അതുകൊണ്ട് അത് അറിയിക്കണമെന്ന് പറഞ്ഞപ്പോ വീണ്ടും അദ്ദേഹം പറഞ്ഞത് ഉതൊടുക്കാനും താമസം ചെയ്യാനും വയ്യാന്നാ പറഞ്ഞത്. സുഖമില്ലാത്തോണ്ടായിരിക്കും, ആക്സിഡന്റ് ആണോ എന്താ അറിയില്ല, സുഖമില്ലാത്തോണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. വുദു എടുക്കുന്നതിന് വെള്ളം ഉപയോഗിക്കാനും പറ്റുന്നില്ല, തയമ്മം ചെയ്യുന്നതിന് മണ്ണ് ഉപയോഗിക്കാനും പറ്റുന്നില്ല. ആ രീതിയിൽ ബുദ്ധിമുട്ടായ ഒരാൾ, അയാളെ നിസ്കരിക്കാൻ എന്ത് വേണം എന്നാണ് ചോദ്യം. കാരണം ആക്സിഡന്റ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടും ഇതാ ഇപ്പൊ ഇവിടെ ടെക്സ്റ്റിലും കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സമയത്തിന്റെ ബഹുമതിക്ക് വേണ്ടി ഫാഖിദ് തുഹൂറൈൻ അഥവാ രണ്ട് തുഹൂറിനെയും കിട്ടാൻ കഴിയാത്ത ആള്, വുദു ചെയ്യാനും തയമ്മം ചെയ്യാനും സാധിക്കാത്ത ആളുടെ നിർബന്ധിതാവസ്ഥയിലുള്ള നിസ്കാരം നിസ്കരിക്കൽ നിർബന്ധമാണ്. അയാൾക്ക് വുദു എടുക്കാനും കഴിയുന്നില്ല, വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ തയമ്മം ചെയ്യാനും കഴിയുന്നില്ല. ഈ നിലക്ക് ഉള്ള ആളുകൾ ഫാഖിദ് തുഹൂറൈൻ അഥവാ രണ്ട് തുഹൂറിനെയും എത്തിക്കാത്ത ആള് അയാളുടെ നിർബന്ധിത നിസ്കാരം, സമയത്തിന്റെ ബഹുമതി ഓരോ നിസ്കാരത്തിനും ആ നിസ്കാരത്തിന്റെ സമയം കടന്നു പോകുമ്പോൾ നിസ്കരിക്കാതെ പോകാൻ പറ്റില്ല എന്ന നിലക്ക് ആ സമയത്തിന്റെ ബഹുമതിയെ കണക്കിലെടുത്തുകൊണ്ടുള്ള നിസ്കാരം നിസ്കരിക്കുകയും പിന്നീട് ആവതാകുന്ന സമയത്ത് വെള്ളം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ തയമ്മം ചെയ്യാൻ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസരത്തിൽ തയമ്മം ചെയ്യാൻ ആവതാകുന്ന അവസരത്തിൽ ആ നിസ്കാരങ്ങൾ മടക്കുകയും ചെയ്യുക എന്നതാണ് ഈ രണ്ട് പിന്നെ തൊഹൂറ് അഥവാ വെള്ളം മണ്ണ് രണ്ടും കിട്ടാത്ത സാഹചര്യത്തിൽ ചെയ്യാനുള്ളത് എന്ന് അറിയിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. പക്ഷെ അതൊരു പി എമ്മിനോട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ചോദിക്കുന്നത്, എൻ്റെ കുടുംബ വീട് പുതുക്കി പണിയാൻ കുറച്ച് ക്യാഷ് ചിലവാക്കിയിരുന്നു. കുടുംബ വീട് സഹോദരന് ഉള്ളതാണ്. പിന്നീട് ഉമ്മ സഹോദരനിൽ നിന്ന് ആ ക്യാഷ് എനിക്ക് വാങ്ങിത്തന്നു. എന്നാൽ അതിന് സക്കാത്ത് ഉണ്ടോ എന്ന് ഉസ്താദിനോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് പി എമ്മിലാണ്. തിരികെ കിട്ടുമെന്ന് വിചാരിച്ച് കടം കൊടുത്തതല്ല, അതായത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കടം കൊടുത്തതല്ലായിരുന്നു. പക്ഷേ ഉമ്മ പിന്നെ സഹോദരന്റെ കയ്യിൽ നിന്ന് ആ ക്യാഷ് പിന്നീട് വാങ്ങി കൊടുത്തു, അദ്ദേഹത്തിന് ആ ക്യാഷ് കിട്ടിയെന്നാ പറയുന്നത്. അപ്പൊ അതിന് സക്കാത്ത് ഉണ്ടെന്നാ ചോദിക്കുന്നത്. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എങ്ങനെയുള്ള ക്യാഷ് കിട്ടി?
കിട്ടിയിട്ട് കിട്ടിയട മുതൽക്ക് ഒരു കൊല്ലം തികയുമ്പോൾ ആ പൈസ സൂക്ഷിച്ചിരിപ്പുണ്ടെങ്കിൽ സൂക്ഷിപ്പി വെക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെച്ചതുമാണെങ്കിൽ ഒരു കൊല്ലം തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. ഉമ്മ ഈ പിന്നെ മകന് കൊടുത്ത് മകന്റെ കയ്യിൽ കിട്ടി അത് സൂക്ഷിപ്പ് വെച്ച് അങ്ങനെ ഒരു കൊല്ലം തികയുമ്പോൾ സക്കാത്ത് കൊടുത്താൽ മതി. എന്നല്ലാതെ വീടുണ്ടാക്കാൻ ചെലവഴിച്ചത് മുതൽക്കുള്ള സക്കാത്തൊന്നും കൊടുക്കേണ്ടതില്ല. മൈക്ക് വിട്ടു. ചോദ്യം ചോദിച്ചിരുന്നു സാറെ, കാരണം നമ്മള് ജനാവിത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ബക്കറ്റില് സാധാരണ എല്ലാരും ചെയ്യുന്നതായിരിക്കും ഞാനും ബക്കറ്റില് മുക്കി പാട്ട മുക്കിയിട്ടാണല്ലോ കുളിക്കുക, അങ്ങനെ കുളിച്ചാൽ കുളി ശരിയാവോ എന്നുള്ള ചോദ്യം ഒന്ന് വിശദിച്ചാൽ കൊള്ളാം. ബക്കറ്റിൽ നിന്ന് കുളിക്കുമ്പോ സാധാരണഗതിയിൽ കപ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ കോരിയിട്ട് ആണ് കുളിക്കുന്നത് സുരക്ഷിതമായ രൂപം. ആ രൂപത്തിൽ കുളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നെയ്യത്ത് വെക്കണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. വലിയ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി ഫർദായ കുളി കുളിക്കുകയാണ് എന്ന് നെയ്യത്ത് വെക്കണം. നെയ്യത്ത് വെക്കാതെ കുളിച്ചത് കൊണ്ട് ഫർള് വിടുകയില്ല. അതെ, എങ്ങനെ വിളിച്ചിട്ടും കാര്യമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെയ്ത്ത് വെക്കാൻ മറന്നു പോകരുത് എന്നുള്ളതാണ്. മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നതല്ല നെയ്ത് വെച്ചിട്ടുള്ള. ഒന്ന് നെയ്ത്ത് വെച്ചിട്ട് വീണ്ടും കുളിക്കേണ്ടതാണ്, അതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ. കപ്പ് കൊണ്ട് കോരി കുളിക്കുന്നതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ കോരി കുളിക്കുമ്പോൾ ഒന്നോ രണ്ടോ തുള്ളി ആ ബക്കറ്റിലേക്ക് തെറിച്ചത് കൊണ്ടും കുറച്ച് വെള്ളം ചിലപ്പോൾ ബക്കറ്റിലേക്ക് കുളിക്കുമ്പോൾ തെറിച്ചെന്ന് വരും. അതുകൊണ്ടൊന്നും പിന്നെ ആ വെള്ളത്തിന് കുളിക്കാൻ ഉപയോഗിക്കുന്നതിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല എന്നുകൂടി അറിയിക്കുന്നു. ഇതൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടായേക്കാവുന്ന സംശയമായതുകൊണ്ട് അതും കൂടി പറഞ്ഞതേ ഉള്ളൂ. കുളിക്കുമ്പോൾ യാദൃശ്ചികമായി ചിലപ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് തെറിച്ചെന്ന് വരും. ആ തെറിച്ചത് കൊണ്ട് ആ വെള്ളം ഉപയോഗശൂന്യമാകുന്നില്ല. ആ ബക്കറ്റിലത്തെ വെള്ളം കൊണ്ട് തന്നെ പിന്നെ അവൻ എന്ത് ചെയ്യാവും, കുളി പൂർത്തിയാക്കാവുന്നതാണ്. വലിയ അശുദ്ധിക്കൊക്കെ വേണ്ടി കുളിക്കുമ്പോൾ ആദ്യമായി ഗുഹ്യഭാഗങ്ങളൊക്കെ കഴുകി നെയ്യത്തോടു കൂടെ തന്നെ, വലിയ അശുദ്ധി ഉയർത്തുന്ന നെയ്യത്തോടു കൂടെ തന്നെ ഗുഹ്യഭാഗങ്ങളൊക്കെ കഴുകിയതിന് ശേഷം പിന്നീട് മറ്റ് ഒന്നും എടുത്തുകൊണ്ട് ഒക്കെ കുളിക്കുകയാണെങ്കിൽ അതാണ് അതിന്റെ സുന്നത്തായ രീതി എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.